सहनावतु सहनो भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति 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 ॐ कपिलाय नमस्तस्मै येनाविद्योदधौ जगदिमग्ने कारुण्यात् सांख्यमयी नौरिव विहिता प्रतरणाय ॐ शान्ति 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 श्री सद्गुरु महाराज की। नमस्कारम। सृष्टि प्रक्रियയില മഹത്തത്വത്തിൻ്റെ ലക്ഷണം പറഞ്ഞ് അധ്യവസായമാണ് ബുദ്ധി, അധ്യവസായോ ബുദ്ധി. നിശ്ചയരൂപത്തിലുള്ളതാണ് ബുദ്ധിയുടെ സ്വരൂപം. ബുദ്ധിയുടെ കാര്യമായ അഹങ്കാരം അഭിമാന സ്വരൂപമാണ്, അഭിമാനോ അഹങ്കാര. തസ്മാത് ദ്വിവിധ പ്രവർത്തതേ സർഗഃ. അതിൽ നിന്ന് രണ്ട് തരത്തിലുള്ള സൃഷ്ടിയുണ്ടാകുന്നു, ഇന്ദ്രിയ സൃഷ്ടിയും ഭൂതസൃഷ്ടിയും. ഏകാദശ ഗണം ഇന്ദ്രിയങ്ങൾ തന്മാത്രാരൂപത്തിലുള്ള ഭൂതസൃഷ്ടി. ഈ അഹങ്കാരത്തിൻ്റെ രണ്ട് ഭാവങ്ങളെയാണ് പറയേണ്ടത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ബുദ്ധിയുടെ സാത്വികവും താമസികവുമായ ഭാവങ്ങളെ സൂചിപ്പിച്ചിരുന്നു. അതിൽ രണ്ട് ഭാവം, അതായത് സാത്വികമായ ബുദ്ധിയുടെ പ്രാകട്യം, അതുപോലെ തന്നെ താമസികമായത്, രണ്ടിനെയും സഹായിക്കുന്നതാണ് രജസ്, രജോ ഗുണം. അപ്പോൾ അവിടെ അധർമ്മം, അജ്ഞാനം, അവൈരാഗ്യം, അതുപോലെ തന്നെ അനൈശ്വര്യം, ഇത് താമസിക ഫലങ്ങളാണ്. അതിൽ ധർമ്മവും ജ്ഞാനവും വൈരാഗ്യവും ഐശ്വര്യവും സാത്വികമായതിൻ്റെ ഫലങ്ങളാണ്. ഇതിനെ എട്ടെണ്ണത്തിനെ അഷ്ടവിധം ഭാവസൃഷ്ടി എന്ന് പറയാം. ഭാവസൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇത് ആന്തരികമായതുകൊണ്ടാണ് ഇതിനെ ഭാവസൃഷ്ടി എന്ന് പറയുന്നത്, മനസ്സുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് വശവും ചിന്തിക്കണം. സാധാരണ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ബാഹ്യഭൂതസൃഷ്ടിയെ സംബന്ധിച്ചാണ് ചിന്തിക്കുന്നത്, ആന്തരിക സൃഷ്ടിയെക്കുറിച്ച് സംബന്ധിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ അത് ഇവിടെ ആദ്യം തന്നെ പറയുകയാണ്, ഭാവസൃഷ്ടി ബുദ്ധിയുടെ സൃഷ്ടിയാണ്. അഹങ്കാരത്തിൽ ഇന്ദ്രിയ സൃഷ്ടിയും ഭൂതസൃഷ്ടിയും രണ്ടുമുണ്ട്. അപ്പം സൃഷ്ടിയുടെ വിഭാഗം നമ്മൾ പറയുമ്പോൾ ഭാവസൃഷ്ടിയെന്നും ഭൂതസൃഷ്ടിയെന്നും രണ്ട് രീതിയിൽ വിഭാഗം ചെയ്യാം. അപ്പോൾ അഹങ്കാരത്തിൽ നിന്ന് പഞ്ചതന്മാത്രകളിലൂടെ പഞ്ചഭൂതങ്ങളുണ്ടാകുന്ന പ്രക്രിയയാണ് പറയേണ്ടത്. അതിന് അഹങ്കാരത്തിൻ്റെ വിഭാഗം ചെയ്ത് ഓരോ പേരുകളിൽ അതിനെ 25-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. 25-ാമത്തെ കാര്യം നോക്കുക. സാത്വിക ഏകാദശ പ്രവർത്തതേ വൈകൃതാദഹങ്കാരാത്. ഭൂതസൃഷ്ടി
ഭൂതാദേസ്തന്മാത്രഹ സത്താമസസ്തേജസാദുഭയം. ഏകാദശകശ്ച ഗണഃ തന്മാത്രഃ പഞ്ചകസ്യൈവ എന്ന് പൂർവകാരികയിൽ രണ്ടാമത്തെ പംക്തിയിൽ പറഞ്ഞിരുന്നു. അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അഹങ്കാരത്തിന് ഇവിടെ ചാർട്ടിൽ നോക്കാം. അഹങ്കാരത്തിൽ മൂന്ന് വിഭാഗം ചെയ്തിട്ടുണ്ട്, മൂന്ന് പേരിൽ. വൈകൃതം, തൈജസം, ഭൂതാദി എന്ന്. വൈകൃതമായത് സാത്വിക അഹങ്കാരം. അഹങ്കാരത്തിൽ സത്വരജസ് തമസുകൾ മൂന്നുണ്ട്. അതിൽ വൈകൃതം എന്ന് പറഞ്ഞാൽ സാത്വികമായ അഹങ്കാരം, അഹങ്കാരത്തിൻ്റെ സാത്വിക അംശത്തിൻ്റെ സൃഷ്ടി. ആ സൃഷ്ടിയിൽ ആ സാത്വിക അംശത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മൂന്നായിട്ട് വിഭാഗം ചെയ്യുന്നു. ഉത്കൃഷ്ടം, മധ്യമം, നികൃഷ്ടം എന്നിങ്ങനെ സാത്വികത്തിൻ്റെ മൂന്ന് തലങ്ങൾ. ഉത്കൃഷ്ടം ഏറ്റവും ശുദ്ധമായ സാത്വിക അവസ്ഥ, അതിൽ നിന്ന് മനസ്സ് എന്ന ഇന്ദ്രിയം ഉണ്ടാകുന്നു. മധ്യമാവസ്ഥ, അതിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രകടമാകുന്നു. സാത്വികത്തിൻ്റെ തന്നെ നികൃഷ്ടാവസ്ഥയിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങൾ പ്രകടമാകുന്നു. അപ്പോൾ ഇത് ഏകാദശ ഇന്ദ്രിയങ്ങൾ വൈകൃതം എന്ന അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സാത്വിക അഹങ്കാരത്തിൻ്റെ ഒരു പേര് മാത്രമാണ് വൈകൃതമെന്ന്. അത് മുൻപ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ പേരിനെ ഇവിടെ ഉപയോഗിച്ചു എന്ന് മാത്രം. നമുക്ക് സാത്വിക അഹങ്കാരത്തിൽ നിന്നും അറിയുന്ന സൃഷ്ടി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. പക്ഷെ പേര് കൂടി ചേർത്തു. ഭൂതാദി എന്ന് പറയുന്ന താമസ അഹങ്കാരം, അതിൽ മൂന്ന് ഗുണങ്ങളിൽ താമസഗുണം. താമസഗുണത്തിൽ നിന്ന് പഞ്ചതന്മാത്രകൾ ഉണ്ടാകുന്നു. അഹങ്കാരത്തിൽ നിന്ന് പഞ്ചതന്മാത്രകൾ താമസ അംശത്തിൽ നിന്നുണ്ടാകുന്നു. അതിനെ ഭൂതാദി എന്ന് പറയുന്നു. ഭൂതങ്ങളുടെ ആദി എന്നുള്ള പേര് തന്നെ അതിലുണ്ട്. പിന്നെ രാജസം, തേജസം എന്നാണ് അതിൻ്റെ പേര്. തേജസം രാജസിക അംശമാണ്. ഇത് രണ്ടിനും പ്രേരകമാണ്. സാത്വികത്തിൻ്റെ സൃഷ്ടിക്കും ഭൂതാദികളുടെ സൃഷ്ടിക്കും ഇത് പ്രേരകമാണ് എന്നുള്ള രീതിയിൽ മൂന്നിനെയും യോജിപ്പിച്ചു. അപ്പോൾ രാജസിക അംശത്തിൽ നിന്ന് പ്രത്യേക സൃഷ്ടി പറയുന്നില്ല. ഇവിടെ ഇന്നലെ നമ്മൾ കാണിച്ചിരുന്നു ബുദ്ധിയുടെ കാര്യത്തിലും രണ്ടിനും പ്രേരകമായിട്ടാണ് അത് നിൽക്കുന്നത്. രണ്ടിനെയും ചലിപ്പിക്കുന്നത്, രണ്ടിനെയും പ്രവർത്തിപ്പിക്കുന്നതാണ് രാജസ്വിക അംശം. അതിന് പ്രത്യേക ക്യാരക്ടറൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ മുഴുവൻ സൃഷ്ടിയെ രണ്ട് വിഭാഗത്തിൽപ്പെടുത്തിയാൽ അഹങ്കാരം കഴിഞ്ഞിട്ടാണ് ഭൂതസൃഷ്ടി തുടങ്ങുന്നതെന്ന് വ്യക്തമാണ്. ഇതിന് മുമ്പുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളും വിചാരങ്ങളും ഭാവങ്ങളും ഒക്കെ. ഇപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രവൃത്തിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്മാത്രകളുടെ രൂപത്തിൽ വിഷയങ്ങൾ ആദ്യം മനസ്സിൽ പ്രകടമാകും എന്നാണ് പറയുന്നത്. ശ്ലോകത്തിൻ്റെ അന്വയം നോക്കിയാൽ, സാത്വിക ഏകാദശക പ്രവർത്തതേ വൈകൃതാത് അഹങ്കാരാത്. വൈകൃതാത് അഹങ്കാരാത് സാത്വിക ഏകാദശ പ്രവർത്തതേ. വൈകൃതമെന്ന പേരുള്ള അഹങ്കാരത്തിൽ നിന്ന് പതിനൊന്ന് സാത്വിക അംശം പ്രവർത്തിതമാകുന്നു. അതുപോലെ ഭൂതാദേഹേ തന്മാത്ര സത്താമസ. ഭൂതാദി എന്ന അഹങ്കാരത്തിൽ നിന്ന് തന്മാത്രകളുടെ പ്രവൃത്തി ഉണ്ടാകുന്നു. ഭൂതാദേഹേ തന്മാത്ര എന്നും ചില സ്ഥലത്ത് താന്മാത്ര എന്നും പാഠമുണ്ട്. അതിൽ നിന്ന് താമസ അഹങ്കാരത്തിൽ നിന്നാണ് അതുണ്ടാകുക. തേജസാദ് ഉഭയം, തേജസം എന്ന് പേരുള്ള അഹങ്കാരത്തിൽ നിന്ന് ഉഭയവിധസ്യ സൃഷ്ടി, രണ്ടിൻ്റെയും സൃഷ്ടിക്കത് പ്രേരകമായിരിക്കുന്നു. ഇപ്രകാരം അഹങ്കാരത്തിൻ്റെ മൂന്ന് പ്രകാരം പറഞ്ഞു. അതിൽ നിന്ന് സൃഷ്ടി ഭൂതാദി സൃഷ്ടിയെയും പറഞ്ഞു. ഇതോടുകൂടി സൃഷ്ടിയുടെ ആന്തരികമായ ഒരു പ്രവൃത്തി സമാപിച്ചു. ഇനി ഈ തന്മാത്രാ സൃഷ്ടിയിൽ നിന്ന്, തന്മാത്രയിൽ നിന്നാണ്, തന്മാത്രകളുടെ ഓരോ തന്മാത്രയിൽ നിന്ന് ഓരോ ഭൂതങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത്. തന്മാത്രകൾ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന തന്മാത്രകൾ.
ഇത് മനസ്സുകൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നതാണെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൽ നിന്നാണ് പിന്നെ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ തന്നെ വിശദീകരിക്കുക, ഓരോന്നും ഇതിൽ വന്നതിനെ അതിൻ്റെ ലക്ഷണം പറഞ്ഞ് വിശദീകരിക്കുക എന്നുള്ളതാണ് അടുത്ത ക്രമം തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഏകാദശ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഏകാദശ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ ലക്ഷണം എന്താണ്, പ്രവൃത്തി എന്താണെന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 26-ാമത്തെ ശ്ലോകം. ബുദ്ധീന്ദ്രിയാണി ചക്ഷുശ്രോത്ര ഘ്രാണരസന സ്പർശനകാനി വാക് പാണി പാദപായൂപസ്ഥാൻ കർമ്മേന്ദ്രിയാണ്യാഹുഹു ഇത് നമുക്ക് വളരെ പ്രസിദ്ധമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അവരുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. ബുദ്ധീന്ദ്രിയാണി ചക്ഷു ശ്രോത്ര ഘ്രാണ രസന സ്പർശനകാനി. ബുദ്ധി എന്നത് ഇവിടെ ജ്ഞാനത്തിന് പര്യായമായിട്ട് പ്രയോഗിക്കുന്നു. ബുദ്ധി ഇന്ദ്രിയാണി, ഇവ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നത് തന്നെയാണ് ഇന്ദ്രിയങ്ങളുടെ ഓരോരോ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അതിൽ ഈ ഇന്ദ്രിയ ശബ്ദമുണ്ടായതിന് എന്താണ്, ഇതിന് ഇന്ദ്രിയം എന്തുകൊണ്ട് ഇതിന് ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നു, ഇന്ദ്രിയം എന്ന ശബ്ദം ഉണ്ടായി എങ്ങനെയുണ്ടായി, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കിയാൽ വ്യാകരണത്തിൽ ഒരു രീതിയിലുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രനുമായിട്ട് ഇതിന് സംബന്ധമുണ്ട്. ഇന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവെന്ന അർത്ഥത്തിലാണ്. ഇന്ദ്രേണ ദുർജയം ഇന്ദ്രിയം എന്ന് ഒരു വ്യാഖ്യാനം, ഒരു പരിഭാഷ സിദ്ധാന്തകൗമുദിയിൽ വ്യാകരണത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സൂത്രം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. പല വികല്പങ്ങൾ വെച്ചിട്ടൊരു സൂത്രമാണുള്ളത് അവിടെ. ഇന്ദ്രിയം ഇന്ദ്രലിംഗം ഇന്ദ്രദൃഷ്ടം ഇന്ദ്രസൃഷ്ടം ഇന്ദ്രജുഷ്ടം ഇന്ദ്രദത്തമിതിവ. ഇത് പാണിനിസൂത്രമാണ്, ഇന്ദ്രിയത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. ഇന്ദ്രിയം ഇന്ദ്രലിംഗം, ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ലിംഗമാണ്, ആത്മാവിനെ അറിയാനുള്ള ഒരു ഉപാധിയും കൂടിയാണ്. ചക്ഷുസ് കാണുന്നു എന്നുള്ളത് കൊണ്ട് ചക്ഷുഷ ചക്ഷുഹു, ചക്ഷുവിൻ്റെയും ചക്ഷുസാണ് എന്ന് ചക്ഷുവിലൂടെ നമുക്ക് ആത്മാവിൽ എത്താൻ കഴിയും. ആത്മാവ് ചൈതന്യ സ്വരൂപമാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഇന്ദ്രിയങ്ങളിലൂടെ പ്രവൃത്തിയെടുക്കുന്നത് കൊണ്ടാണ്. മറ്റ് കല്ലും തൂണുമൊക്കെ അങ്ങനെ പ്രവൃത്തിയെടുക്കാവുന്നത് കൊണ്ട് നമുക്ക് അതിലൂടെ ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ ആത്മാവിനെ അറിയുന്നത് കൊണ്ട് അത് ആത്മാവിൻ്റെ ലക്ഷണമായി കണക്കാക്കുന്നു. ഇന്ദ്രിയം ഇന്ദ്രലിംഗം ആദ്യത്തെ വ്യാഖ്യാനമാണ്. രണ്ടാമത്തേത് ഇന്ദ്രദൃഷ്ടം. ഇന്ദ്രദൃഷ്ടം അതായത് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവെന്ന അർത്ഥത്തിൽ പ്രദീപ്തമായിരിക്കുന്നതെന്ന അർത്ഥത്തിലാണ് ഇന്ദ്രൻ എന്ന ശബ്ദം ഉപയോഗിക്കുക. അത് ദേവേന്ദ്രൻ എന്നുള്ള ഇന്ദ്രൻ എന്നുള്ള ശബ്ദം അവിടെ പ്രസിദ്ധമാണ്. പക്ഷേ ഉപനിഷത്തിൽ ആത്മാവെന്നുള്ള അർത്ഥത്തിൽ ഇന്ദോഹവൈ എന്നൊക്കെ ഉപനിഷത്ത് മന്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദോഹവൈ എന്നുള്ള അർത്ഥത്തിൽ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ രണ്ടാമത്തെ അർത്ഥം സൂത്രം പറയുന്നത് ഇന്ദ്രദൃഷ്ടം എന്നാണ്. ആത്മാവിനാൽ അറിയുന്നത്, ആത്മാവിനാൽ മാത്രം അറിയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്താണ്, ഇന്ദ്രിയം അതീന്ദ്രിയമാണ്, ഇന്ദ്രിയങ്ങളെ നമുക്ക് നേരിട്ട് അറിയാൻ കഴിയില്ല. ഇന്ദ്രിയങ്ങളെ അറിയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിൽ വൃത്തി വരുമ്പോൾ ആ വൃത്തിയിലൂടെയാണ്. ഇന്ദ്രിയങ്ങളെ നമ്മൾ അറിയുന്നില്ല, ഇന്ദ്രിയങ്ങളുടെ ഗോളകങ്ങളെയാണ് അറിയുന്നത്. ഇന്ദ്രിയങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥാനങ്ങളെ നമ്മൾ കാണുന്നു. കണ്ണിൻ്റെ ഗോളകം നാം കാണുന്നു, പക്ഷേ കണ്ണിനെ നമ്മൾ കാണുന്നില്ല, അത് അതീന്ദ്രിയമാണ്. അപ്പോൾ ആ ഇന്ദ്രിയം ഉണ്ട് എന്ന് അറിയുന്നത് ആരാണോ അത് ആത്മാവാണ്, ഇന്ദ്രദൃഷ്ടം. പിന്നെ ഇന്ദ്രസൃഷ്ടം, ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഇന്ദ്രലിംഗം ഇന്ദ്രദൃഷ്ടം ഇന്ദ്രസൃഷ്ടം. അത് കഴിഞ്ഞാൽ ഇന്ദ്രജുഷ്ടം. ജുഷ്ടം എന്ന് പറഞ്ഞാൽ ജുഷ് സേവനം ചെയ്യുക, അതിനെ
ഉപഭോഗം ചെയ്യുക. അപ്പോൾ ആത്മാവിനാൽ ഉപഭോഗം ചെയ്യുന്നതാണ് ഈ കരണങ്ങൾ, ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന സുഖദുഃഖങ്ങളെ ഉപഭോഗം ചെയ്യുന്നു. ഇന്ദ്രജുഷ്ടം, ഇന്ദ്രനാൽ ഇത് ആത്മാവിനാൽ സേവിതം. അഥവാ ഇന്ദ്രദത്തമിതിവ, അല്ലെങ്കിൽ ആത്മാവ് അനുഗ്രഹിച്ച് നമുക്ക് തന്നത് എന്ന അർത്ഥത്തിലും ഇന്ദ്രിയമെന്ന് പറയാം. അപ്പോൾ ഇത്രയധികം വികല്പങ്ങൾ പാണിനി തന്നെ പറഞ്ഞു. പാണിനി മഹർഷി വികല്പങ്ങൾ പറയുമ്പോൾ അതിന് വളരെ വ്യാപകമായ ഒരർത്ഥം ഉണ്ടാകും. അദ്ദേഹം എല്ലാത്തിനെയും അതത് രീതിയിൽ സിദ്ധിപ്പിച്ച് കാണിക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് ഒരേ ഒരർത്ഥം അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള വേറൊരർത്ഥം ഇതാണ് പറയുക. സാധാരണ കോശങ്ങളിൽ പറയുന്നത് പോലെ വികല്പാർത്ഥങ്ങൾ പാണിനി പറയാറില്ല. പക്ഷെ ചില സ്ഥലത്ത് മാത്രം വിശേഷിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സ്ഥലമാണ് ഈ ഇന്ദ്രിയത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനം വിഗ്രഹം പറഞ്ഞത്. ഇത്രയൊക്കെ വിഗ്രഹങ്ങളാവാം. ഈ അർത്ഥത്തിലൊക്കെ അവിടെ പ്രത്യയം ഉപയോഗിക്കാം. ഇന്ദ്ര എന്ന പദം ഉണ്ടാക്കി ഇന്ദ് ധാതുവിൽ രൻ പ്രത്യയം ചെയ്ത് ഇന്ദ്രൻ എന്ന പദം ഉണ്ടാക്കി ആ ഇന്ദ്ര എന്നുള്ളതിൽ ഖ പ്രത്യയം ചെയ്താണ് ഇന്ദ്രിയം എന്നുണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന് ഈ അർത്ഥം വ്യാഖ്യാനിക്കുകയാണ്. അത് സാമാന്യ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇന്ദ്ര ആത്മാ ഇന്ദ്രസ്യ ലിംഗം എന്ന അർത്ഥം തൊട്ട് ബാക്കി എല്ലാത്തിലും അതേ അർത്ഥമാണ് വ്യാകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് ആധ്യാത്മികമായിട്ട് എന്താ മനസ്സിലാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്ദ്രിയങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ആത്മസംബന്ധിയായിട്ടാണ് ചെയ്യുന്നത്, ആത്മാവിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ആത്മാവിൻ്റെ ചൈതന്യം അതിലൂടെ പ്രസ്ഫുരിതമാകുന്നു, പ്രകടമാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ നമ്മൾ സംയമമെന്നും അല്ലെങ്കിൽ മനസ്സിൻ്റെ കൺട്രോളെന്നൊക്കെ പറയുന്നത് സ്വയം തന്നെ ഉണ്ടായി വരും. ആ ഒരർത്ഥം ഇവിടെ ദ്യോതിപ്പിക്കുന്നു എന്ന് മാത്രം. വാക്പാണി പാദ പായു ഉപസ്ഥങ്ങൾ, ഇവയുടെ ക്രിയകൾ എന്താണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയും. ഇവിടെ നാമഗ്രഹണം മാത്രം ചെയ്തു. ഇതൊക്കെയാണ് കർമ്മേന്ദ്രിയാണ്യാഹു, ഇവയെ കർമ്മേന്ദ്രിയങ്ങളെന്ന് പൂർവ്വ ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അടുത്ത കാരികയിൽ മനസ്സിൻ്റെ ലക്ഷണവും ഇവിടെ വിഷയഭേദ സംബന്ധമായിട്ടുമാണ് പറയുന്നത്. ഉഭയാത്മകമത്ര മനഃ സങ്കൽപ്പകമിന്ദ്രിയം ച സാധർമ്യാത്. ഉഭയാത്മകമത്ര മനഃ ഗുണപരിണാമവിശേഷാത് നാനാത്വം ബാഹ്യഭേദാശ്ച. ഉഭയാത്മകം അത്ര മനഃ, അത്ര എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളിൽ, ഏകാദശ ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ ഏകാദശ ഇന്ദ്രിയങ്ങളിൽ ഉഭയാത്മകമാണ് മനസ്സ്. ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികളെ ചേർത്ത് വയ്ക്കുന്നതാണ് മനസ്സ്. രണ്ടിലും അത് പ്രവർത്തിക്കുന്നു. മനസ്സുണ്ടെങ്കിലേ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കൂ, മനസ്സുണ്ടെങ്കിലേ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് ഫലം പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയാത്മകമെന്ന് ഉഭയാത്മകമെന്ന് അർത്ഥം. അതിൻ്റെ ലക്ഷണം എന്താണ്? സങ്കല്പകം ഇന്ദ്രിയം ച സാധർമ്യ, അത് സങ്കല്പകമാണ്, സങ്കല്പം ചെയ്യുന്നതാണ്. സങ്കല്പം ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ നമ്മൾ അറിയുന്നതിലും കുറച്ചുകൂടി ഗഹനമായൊരർത്ഥം ഇവിടെ സങ്കല്പത്തിനുണ്ട്. സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക, ഒരു വിചാരം ചെയ്യുക എന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ബാഹ്യേന്ദ്രിയ വിഷയ സംയോഗമുണ്ടായതിന് ശേഷം പൂർവ്വ അനുഭൂതമായ വിഷയജ്ഞാനസ്മൃതിയോടുകൂടി വിചാരം ചെയ്യുക എന്നാണ്. അതിനെ ചിന്തനം ചെയ്യുക. എന്താണ് ബാഹ്യേന്ദ്രിയ സമ്പർക്കം കൊണ്ട് ഉണ്ടാകുന്ന ആ ജ്ഞാനത്തെ പൂർവ്വാനുസ്മൃതിയോടുകൂടി, പൂർവ്വസ്മൃതിയുമായിട്ട് അതിനെ യോജിപ്പിച്ച് വിശകലനം ചെയ്യുക, ഈ ജോലിയാണ് മനസ്സിൻ്റേത്. ഇത് യോഗശാസ്ത്രത്തിലും മനസ്സിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഇവിടെയും അതാണ്. അപ്പോൾ മനസ്സെന്നും ചിത്തമെന്നും ബുദ്ധിയെന്നും അഹങ്കാരമെന്നും ഒക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസത്തിൽ ഈ മനസ്സിൻ്റെ
സ്വരൂപം ഇതാണ്. ഇത് സാങ്ക്യത്തിൻ്റെ അവരുടെ സാങ്ക്യ ദർശനത്തിലെ ഒരു ഡെഫിനിഷനാണ്. പൂർവാനുഭൂതമായ ബാഹ്യേന്ദ്രിയ വിഷയ സംയോഗത്തിലാണ് മനസ്സിനെ അറിയാൻ കഴിയുക. ആ വിഷയങ്ങളെയാണ് അത് സ്വീകരിക്കുക. അത് എന്തുകൊണ്ടാണ് ഇവിടെ ഉഭയാത്മകമാണെന്ന് പറഞ്ഞു. ഇന്ദ്രിയ സമ്പർക്കത്തിലൂടെയാണ് മനസ്സിൻ്റെ അസ്തിത്വം നമ്മൾ അറിയുന്നത്. ഉഭയാത്മകമാണ്, രണ്ടിലും അത് പ്രവർത്തിക്കുന്നു. പിന്നെയോ, പൂർവ്വ അനുഭൂത വിഷയ ജ്ഞാന സ്മൃതിയുമായിട്ട് ഇപ്പോൾ അനുഭവിച്ചതിനെ യോജിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഇടയ്ക്ക് കണക്ട് ചെയ്യുന്ന ഒരു തത്വമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. പൂർവാനുഭൂത സ്മൃതി നമ്മുടെ മനസ്സിലെ സ്മൃതി രൂപത്തിലുണ്ട്. ഇപ്പോൾ ഒരു വിഷയത്തെ കാണുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ കണ്ട വിഷയം പൂർവ്വ അനുഭൂതമാണോ അല്ലയോ, ഈ വിഷയവുമായിട്ട് എന്തെങ്കിലും ബന്ധം നമുക്ക് പൂർവ്വമുണ്ടോ എന്ന് നോക്കി ആ ബന്ധത്തോടുകൂടി ഇതിനെ യോജിപ്പിക്കുക. അപ്പോഴാണ് നമ്മളതിനെ കണ്ടു അറിഞ്ഞു എന്ന് പറയുക. അല്ലാതെ പൂർവാനുഭൂത സ്മൃതി നമുക്കില്ലെങ്കിൽ ഒരിക്കലും നമ്മളൊരു വിഷയത്തെ കാണുമ്പോൾ അതിനെ അറിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിന് പുതിയതായിട്ട് അറിയേണ്ടി വരും, പുതിയ ലക്ഷണങ്ങളോടുകൂടി അറിയേണ്ടി വരും. അപ്പോൾ നമ്മളതിന് ചോദ്യം ചോദിക്കും, എന്തുകൊണ്ടാണത്, ഇതെന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. മനസ്സ് ശ്രമിക്കും, ഇതിനറിയാൻ ശ്രമിക്കും. പൂർവാനുഭൂത സ്മൃതി കിട്ടിയില്ലെങ്കിൽ അതുടനെ സംശയം ചോദിക്കും, ഇതെന്താണ്, ഇത് മനസ്സിലായില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഈ പ്രവൃത്തി, ഇതിനെയാണ് സങ്കല്പന എന്ന് പറയുന്നത്. രണ്ടിനെയും കൂടെ ചേർത്ത് ഒരു കൽപ്പനം ചെയ്യുക, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുക, ജ്ഞാനം ഉണ്ടാക്കുക. അത്രയാവുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞു എന്ന് പറയും. ഈ പ്രവർത്തനം കഴിഞ്ഞാൽ അതിൽ നിശ്ചയമുണ്ടാക്കുകയും പിന്നെ അതിനെ സ്മൃതിയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്നത് ബുദ്ധിയുടെ ധർമ്മമാണ്. അധ്യവസായമായി നിന്ന് അത് വേണമോ വേണ്ടയോ എന്നൊക്കെ നിശ്ചയിച്ച് അതിനെ അതിൻ്റെ സ്മൃതിയിലേക്ക് മാറ്റും. സ്മൃതിയിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് ഇതിൽ ഈ വന്ന വിഷയത്തിൽ, ഇപ്പോൾ ഒരു വിഷയത്തെ നമ്മൾ അറിഞ്ഞുവെങ്കിൽ ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ നോക്കും. സ്മൃതിയിലേക്ക് എല്ലാം സ്മൃതിയിലേക്ക് കൊണ്ടുപോവില്ല. സ്മൃതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് നമുക്ക് ആവശ്യമായിരിക്കണം. അതായത് ഈ വിഷയം നമ്മൾ സ്വീകരിച്ചത് അത്യന്തം ആവശ്യമാണെന്നുള്ള ഒരു ബോധം ഉണ്ടാവണം. ഒരു കാര്യം അതാണ്. രണ്ടാമത്തത്, അതിലുള്ള ഭാവം ആവശ്യമില്ലെങ്കിലും അതിലേതെങ്കിലും നമുക്ക് എമോഷൻ ഉണ്ടെങ്കിൽ, ഒരു വികാരം നമുക്കതിലുണ്ടെങ്കിൽ അത് നേരെ സ്മൃതിയിലേക്ക് ഡയറക്റ്റായിട്ട് പോകും. വികാരമുള്ളതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്മൃതിയായിട്ട് വരിക. അതുകൊണ്ട് അനാവശ്യമായ കാര്യമായിരിക്കും, പക്ഷേ നമുക്കതുകൊണ്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അതിനെ നമ്മൾ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് സ്മൃതിയിലേക്ക് പോകും. അല്ലാത്തതൊന്നും സ്മൃതിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ദിവസവും നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ചിലത് മാത്രമേ നമ്മൾ വൈകുന്നേരം ഓർക്കുള്ളൂ, ബാക്കിയൊന്നും ഓർക്കില്ല. അത് പിന്നെ ചിന്തിച്ച് കുറേ നേരം ഇരുന്നാൽ ഓർമ്മ വരും. അത് ഷോർട്ട് ടൈം മെമ്മറിയിലായിരിക്കുക, ലോങ് ടൈം മെമ്മറിയിലേക്ക് പോവില്ല. ഇപ്പം ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള എമോഷൻസ് വേണം. അത് പല രീതിയിലുള്ള എമോഷൻസ് ആവും. കാമമാകാം, ക്രോധമാകാം, അല്ലെങ്കിൽ സ്നേഹമാവാം, ദ്വേഷമാവാം, ഏത് ഭാവവുമാവാം. ആ ഏത് ഭാവത്തിൽ വന്നാലും അത് എമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഡയറക്റ്റ് സ്മൃതിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്ന ചില വാക്കുകൾ നമുക്ക് വളരെ കാലം ഓർമ്മയിരിക്കുന്നത്. എന്നാൽ നല്ല വാക്കുകൾ പലതും കേട്ടത് നമ്മൾ മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാക്ക് പറഞ്ഞത്, അയാൾ ഉപയോഗിച്ച ആ ചീത്ത വാക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം എമോഷണലി വളരെ ടച്ചിങ് ആയിരുന്നു. അങ്ങനെ എമോഷണലി ടച്ചിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെമ്മറിയിലേക്ക് പോയി. അവിടെ വീണ്ടും അതിനെ എത്രത്തോളം ആവർത്തനം ചെയ്യുമോ അത്രത്തോളം അത് സ്ട്രോങ് ആയിട്ട് അവിടെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഈ സങ്കല്പനം കഴിഞ്ഞ് നടക്കുന്ന പ്രോസസ്സാണ്. സങ്കല്പനത്തിൽ കേവലം ഇത്രയേ ഉള്ളൂ, ബാഹ്യ വിഷയ സംബന്ധമായ ജ്ഞാനമുണ്ടായി, വിഷയ സംബന്ധം ഇന്ദ്രിയങ്ങൾക്കുണ്ടായി, ആ അറിവ് അവിടെ ഉണ്ടായി, ആ സെൻസേഷന്, ആ അറിവിനെ പൂർവ്വസ്മൃതിയുമായിട്ട് യോജിപ്പിച്ച് അത് മനസ്സിൽ കൊണ്ടുവരും, വിചാരത്തിൽ, വിചാരപഥത്തിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മളതിനെ അറിഞ്ഞു എന്ന് പറയും. ഇത്രയാണ് അവിടെ സംഭവിക്കുക. അറിഞ്ഞു എന്ന് നമ്മൾ എല്ലാത്തിനെയും അറിഞ്ഞു എന്ന് പറയാറില്ല, എല്ലാത്തിനെയും അറിഞ്ഞു എന്ന് ചിന്തിക്കാറുമില്ല. അതിങ്ങനെ വന്നു പൊക്കൊണ്ടേയിരിക്കുകയാണ്. ആവശ്യമുള്ളതിന് മാത്രമേ നമ്മളതിനെ സ്വീകരിക്കാവൂ, ബാക്കിയുള്ള എല്ലാത്തിനെയും നമ്മളിങ്ങനെ വിട്ടുകളയും, ഒന്നൊന്നായിട്ട് വിട്ടുകളയും. അതൊക്കെ ഈ മനസ്സിൻ്റെ പ്രവർത്തനമാണ്. ഇപ്പം സങ്കല്പകം ഇന്ദ്രിയം ച സാധർമ്യാത്, ഈ മനസ്സിനെ ഇന്ദ്രിയമായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞത്, ചില വാദികൾ മനസ്സിനെ ഇന്ദ്രിയമായിട്ട് കണക്കാക്കുന്നില്ല, കരണമായിട്ടാണ് കണക്കാക്കുന്നത്. കരണവും ഇന്ദ്രിയവും തമ്മിൽ വ്യത്യാസമുണ്ട്.
അപ്പോൾ കാരണമായിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇന്ദ്രിയമെന്ന് തന്നെ ഇതിനെ പറഞ്ഞത്. അപ്പോൾ ആ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ത്രയോദശ കാരണങ്ങളെക്കുറിച്ച് വരുന്ന കാരികയിൽ വ്യക്തമാക്കും. അപ്പോൾ ഇന്ദ്രിയമാണ് എന്തുകൊണ്ട്? സാധർമ്മ്യാത്, സമാനധർമ്മമുള്ളതുകൊണ്ട്. അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായ ഏകാദശ ഇന്ദ്രിയങ്ങളാണ് അഹങ്കാരത്തിൻ്റെ സാത്വിക ഉത്കൃഷ്ടമായ സാത്വിക അംശത്തിൽ നിന്നാണ് മനസ്സുണ്ടായിരിക്കുന്നത്. അതിൽ നിന്നാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അതിൽ നിന്ന് തന്നെയാണ് കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം ഒരു സോഴ്സിൽ നിന്ന്, ഒരു കാരണത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഇതും ഇന്ദ്രിയം തന്നെ ആകണം. ഇന്ദ്രിയം എന്ന് പറയുന്നതിൽ ദോഷമില്ല. കാരണം എന്ന് പറയുന്നതിനർത്ഥം ഇന്ദ്രിയങ്ങൾ ബാഹ്യവിഷയ സംബന്ധം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന പക്ഷത്തിലാണ് മനസ്സിനെ കരണമായിട്ട് കണക്കാക്കുന്നത്. കരണം എന്ന് പറഞ്ഞാൽ ഉപകരണം. ഇപ്പോൾ അന്ധക്കരണം എന്നാണ് നമ്മൾ പറയുക. അന്തരിന്ദ്രിയം എന്ന് മനസ്സിനെ പറയാറുണ്ട് ഈ പക്ഷത്തിൽ. അവർ പറയുന്നത് ബാഹ്യേന്ദ്രിയ സംബന്ധമായിട്ട്, ബാഹ്യ വിഷയ സംബന്ധമായിട്ടുള്ളതാണ് ഇന്ദ്രിയം, ആന്തരികമായതെല്ലാം കരണമാണ് എന്ന അർത്ഥത്തിൽ വരുമ്പോൾ ബുദ്ധിയും ചിത്തവും അഹങ്കാരവും മനസ്സുമൊക്കെ കരണമായിട്ട് പറയും. വേദാന്ത പരിഭാഷയിലും മറ്റും വേദാന്തത്തിൻ്റെ ഒരു പക്ഷത്ത് അങ്ങനെയാണ് കണക്കാക്കുന്നത്. വേദാന്തത്തിൽ രണ്ട് പക്ഷമുണ്ട്, അതിൽ കരണപക്ഷം പറയുന്നവരുണ്ട്. വേദാന്ത പരിഭാഷയൊക്കെ കരണപക്ഷമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മനസ്സ് ഇന്ദ്രിയമല്ല, കരണമാണ്, അന്തക്കരണമെന്നുള്ള രീതി. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ ഭേദം എങ്ങനെ വന്നു എന്ന് ചോദ്യം വരും. ഒരേ കാരണത്തിൽ നിന്നാണ് ഉണ്ടായത്, പക്ഷേ ഇതെല്ലാം വേറെ വേറെ ആയിരിക്കുന്നു. ഒരേ കാരണത്തിൽ നിന്നുണ്ടായ ഇതെല്ലാം സമാനമായിരിക്കേണ്ടതാണ്, ഇതിലെങ്ങനെ ഭേദം വന്നു? ഇപ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഭിന്നങ്ങളാണ്, അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും പരസ്പര ഭിന്നങ്ങളാണ്, മനസ്സും ഇതിൽ നിന്ന് ഭിന്നമാണ്. ഈ ഭേദം എങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് ഗുണപരിണാമ വിശേഷാത്. ഭേദസൃഷ്ടിക്ക് എല്ലാ സ്ഥലത്തും ഇതുതന്നെയാണ് ഉത്തരം. ഓരോന്നിൻ്റെയും ഗുണപരിണാമം വേറെയായി. അപ്പോൾ ഗുണപരിണാമം വേറെയാകാനുള്ള കാരണം പൂർവാപരഭാവമായിട്ട് ഒരു സ്ഥലത്ത് പറയും. അതായത് പൂർവം അപരം എന്ന ആ ഭേദം വരുമ്പോൾ അതിൽ ഭേദം വരും, കാലഭേദം കൊണ്ട് ഭേദം വരും. അപ്പോൾ ഇന്ന് സയൻസിലും അങ്ങനെയാണ് പറയുന്നത്, ഓരോന്നിനുണ്ടാകുന്ന ഭേദത്തിന് കാരണം അതിനുള്ള പൂർവാപരഭാവമാണ്, ആ ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതനുസരിച്ച് മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കാലത്തെ ആ രീതിയിൽ അംഗീകരിക്കാത്തത് കൊണ്ട് ഇവിടെ ക്രിയാസംബന്ധമായ മാറ്റത്തെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. പൂർവക്രിയ ഒന്ന്, രണ്ടാമത്തെ ക്രിയ ഒന്ന്, മൂന്നാമത്തെ ക്രിയ മറ്റൊന്ന്. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ ഉണ്ടാക്കി, ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കി, അത് ആദ്യത്തെ അതിൻ്റെ ക്രിയയിൽ ഒരു രീതിയിലിരിക്കും, രണ്ടാമത്തെ ക്രിയ അതിൽ തുടങ്ങുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും, അത് തണുക്കും, വേറൊരു രീതിയിലേക്ക് പോകും, മൂന്നാമത്തെ ക്രിയ തുടങ്ങുമ്പോൾ വീണ്ടും അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഒരു ഭക്ഷണ പദാർത്ഥം തന്നെ കുറേ ക്രിയകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറി മാറി വരുന്നുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. ഒരേ ഭക്ഷണ പദാർത്ഥം ഒരേ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ്, പക്ഷേ പരിണാമം കൊണ്ട് അതിന് മാറ്റം വരുന്നു. അതുപോലെ ഇവിടെയും മാറ്റം വരുന്നതായിട്ട് കണക്കാക്കണമെന്നാണ്. അപ്പോൾ ആദ്യത്തേത് ശബ്ദമാണെങ്കിൽ പിന്നെ അതിന് മാറി മാറി വന്നപ്പോൾ അത് ഗന്ധം വരെയുള്ള അവസ്ഥയിലെത്തി. അതുപോലെ കർമ്മേന്ദ്രിയങ്ങളിലും അതുപോലെ മനസ്സിലും മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വ്യക്തമാകാനാണ് ഉത്കൃഷ്ടം, മധ്യമം, നികൃഷ്ടം എന്ന മൂന്ന് വിഭാഗം ചെയ്തത്. ഇവരുടെ നിയമം അനുസരിച്ച് ഗുണം ചലവൃത്തം എന്നതാണ് ഇവരുടെ നിയമം. ഇതൊരു ഫോർമുലയാണ്. എല്ലാ ഗുണവും ചഞ്ചലമായിരിക്കും. നമ്മൾ പാതഞ്ചല യോഗ ദർശനം പഠിക്കുമ്പോൾ പഠിച്ച കാര്യമാണ് ഗുണം ചലവൃത്തം. ഗുണം എപ്പോഴും ചഞ്ചലമായിരിക്കും, പരിണാമത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഒരു പരിണാമമാണ് ഉത്കൃഷ്ടമെങ്കിൽ അടുത്ത പരിണാമം മധ്യമത്തിലേക്കും നികൃഷ്ടത്തിലേക്കും പൊക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ താമസികാംശത്തിൽ നിന്ന് അതുണ്ടാകുന്ന വേറെ പരിണാമം, സാത്വികാംശത്തിൽ നിന്ന് ഈ പറയുന്ന പരിണാമങ്ങളുണ്ടാകും. അപ്പോൾ ഇതെല്ലാത്തിനും ഈ പരിണാമത്തിൻ്റെ രീതിയിൽ, ക്രിയയുടെ രീതിയിലാണ് മാറ്റം പറയുന്നത്. കാലത്തിനെ ഇവിടെ ഒരു ഫാക്ടറായിട്ട് അംഗീകരിച്ചിട്ടില്ല. കാലത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും, സാഖ്യം അങ്ങനെ അംഗീകരിക്കുന്നില്ല. അതിൽ നിന്ന് തന്നെ കാര്യം നടക്കും. കാലത്തിന് അംഗീകരിക്കേണ്ട, ടൈമിന് അംഗീകരിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഗുണപരിണാമ വിശേഷാത്, ഗുണപരിണാമ വിശേഷം കൊണ്ടാണ് വസ്തു അന്യത്വമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ തന്നെ പൂർവാപരഭാവം നമ്മൾ നോക്കിയാൽ അന്യത്വം കാണാൻ കഴിയുന്നത് ഗുണപരിണാമം കൊണ്ടാണ്.
അതിനെ നമ്മൾ അതിൽ കാലത്തെ ആരോപിക്കുകയാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ചോറുണ്ടാക്കി വച്ചു, അതിൽ നിരന്തരം പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ പറയും, ഓ ഒരുപാട് സമയമായി ഉണ്ടാക്കി വച്ചിട്ട്, അതുകൊണ്ടാണ് തണുത്തു പോയെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല അവിടെ സംഭവിച്ചത്. ഒരുപാട് സമയമായി ഉണ്ടാക്കി വച്ചിട്ട് എന്നതുകൊണ്ടല്ല തണുത്തത്, അതിൽ നിരന്തരം പരിണാമം ഉണ്ടായിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് അത് തണുത്തത്. അപ്പോൾ ഇതിനെ നമ്മൾ കാലത്തിനെ നമ്മൾ അതിലേക്ക് ആരോപിക്കുകയാണ്. കാലം അവിടെ ഒന്നും ചെയ്തിട്ടില്ല, അതിൽ വസ്തുവിലാണ് പരിണാമം സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കാലത്തെ വ്യവഹാരത്തിൽ അങ്ങനെ പറയുന്നുള്ളൂ. കാരണം വസ്തുവിലുണ്ടായ പരിണാമത്തെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് കാണാൻ കഴിയുന്നില്ല. ചോറ് തണുത്തത് കാലം കൊണ്ടല്ല, ചോറ് തണുത്തത് അതിൻ്റെ പരിണാമ വിശേഷം കൊണ്ടാണ്. അതായത് അത് അന്തരീക്ഷവുമായിട്ട് ചേർന്നു, വായുവുമായിട്ട് ചേർന്നു, നമുക്കറിയാതെ എങ്ങനെയാണ് തണുക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ അതിലുള്ള ചൂട് വായുവിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോൾ അത് തണുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ പരിണാമം സംഭവിച്ചു, അതിൻ്റെ പിന്നെ രസം മാറി, ആ പരിണാമത്തോടുകൂടി രസം മാറി, അതിൽ വരുന്ന അണുക്കൾക്ക് മാറ്റമുണ്ടായി, ഇങ്ങനെ പല മാറ്റങ്ങളുണ്ടായി. ഗുണത്തിന് മാറ്റമുണ്ടായി, അതിൽ നിന്ന് കിട്ടേണ്ട എന്താ പറയുക, രസങ്ങൾ ശരീരത്തിൽ ഗ്രഹിക്കേണ്ടത്, അതിന് മാറ്റമുണ്ടായി. ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റമുണ്ടായി. ഇതൊന്നും കാലം ചെയ്ത കാര്യമല്ല, ഇതൊക്കെ എന്താണ്, ആ വസ്തുവിൽ തന്നെ സംഭവിച്ച പരിണാമക്രിയയാണ്. അതിനെയാണ് അടിസ്ഥാനപരമായിട്ട് സാഖ്യം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വ്യത്യാസത്തിനും കാരണം ഗുണപരിണാമമാണ് എന്ന് പറയുന്നു. ആ ഗുണപരിണാമങ്ങൾക്ക് കാരണം കർമ്മനിമിത്തമായിട്ടുണ്ട് എന്ന് പിന്നീട് പറയും. കർമ്മം എന്ന് പറയുമ്പോൾ അതിൽ ഫീഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഓരോ കോശത്തിലും അതിൻ്റെ ഓരോ കോശത്തിലും നേരത്തെ തന്നെ ഫീഡ് ചെയ്തിട്ടുള്ള, നേരത്തെ തന്നെ അതിൽ സ്വീകരിച്ചിട്ടുള്ള, അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു വഴിയുണ്ട്, ഇത് എങ്ങനെയാണിത് മാറുന്നതെന്ന്. ഇപ്പോൾ വിത്ത് വളർന്ന് മരമാകുന്നു, അപ്പോൾ വിത്തിൽ തന്നെ ആ ഇൻഫർമേഷൻ ഫീഡ് ചെയ്തിരിക്കുകയാണ്, എങ്ങനെയാണത് മരമാകുന്നു, അതിൽ അതനുസരിച്ചതാകുന്നു. അതുപോലെ ഓരോ അരിയിലും, അല്ലെങ്കിൽ നമ്മൾ ചോറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഓരോ അരിയിലും അതിൻ്റെ ഓരോ കോശത്തിലും ആ ഇൻഫർമേഷൻ ഉണ്ട്, അതനുസരിച്ച് അത് ചേഞ്ച് ആകുന്നു എന്ന് പറയും. ആ ഇൻഫർമേഷനെയാണ് നമ്മൾ കർമ്മസിദ്ധാന്തമായിട്ട് പറയുന്നത്. അത് നമ്മളിൽ വരുമ്പോൾ അത് കർമ്മസിദ്ധാന്തമെന്ന് നമ്മൾ പറയും, പക്ഷെ എല്ലാത്തിലും അതുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പരിണാമവിശേഷത്തെ അംഗീകരിക്കുമ്പോൾ നാനാത്വം ബാഹ്യഭേദാസിച്ചോ, നാനാത്വം ഉണ്ടാകുന്നു, അതിനോടൊപ്പം തന്നെ ബാഹ്യഭേദങ്ങളും ഉണ്ടാകുന്നു. ബാഹ്യഭേദങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ കരണത്തിൻ്റെയും ഓരോ വിഷയം, ഓരോ ഇന്ദ്രിയത്തിൻ്റെയും ഓരോ വിഷയം എന്ന രീതിയിൽ ബാഹ്യ വിഷയങ്ങൾ വെവ്വേറെയാണ്. ചെവി സ്വീകരിക്കുന്ന വിഷയം ശബ്ദമാണ്, കണ്ണ് സ്വീകരിക്കുന്ന വിഷയം രൂപമാണ്. അങ്ങനെ ഓരോ ഇന്ദ്രിയത്തിനും ഓരോ വിഷയമുള്ളത് കൊണ്ടും ഈ ഭേദം നമുക്ക് പറയാം. ഇങ്ങനെ രണ്ടും പരിണാമ രീതിയിൽ അത് യോജിപ്പിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ചാണ് അടുത്ത കാരികയിൽ പറയുന്നത്. അപ്പോൾ ഈ ഏകാദശ ഇന്ദ്രിയങ്ങൾ, ഏകാദശ ഇന്ദ്രിയങ്ങളിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇവിടെ വിഷയം എന്തൊക്കെയാണ്? ഇപ്പോൾ ബാഹ്യഭേദാശ്ച എന്ന് കാരികയുടെ അവസാനം പറഞ്ഞു. അപ്പോൾ ബാഹ്യഭേദങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? രൂപാദിഷു പഞ്ചാനാം ആലോചന മാത്രമിഷ്യതേ വൃത്തിഹ. വചനാദാന വിഹരണോത്സർഗ ആനന്ദാശ്ച പഞ്ചാനാം. പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയം രൂപാദിഷു പഞ്ചാനാം ആലോചന മാത്രമിഷ്യതേ വൃത്തിഹി. വൃത്തി എന്ന് വെച്ചാൽ പ്രവൃത്തി. രൂപാദി വിഷയങ്ങളിൽ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം എന്ന അഞ്ച് വിഷയങ്ങളിൽ രൂപാദിയെക്കുറിച്ച് പറഞ്ഞു, രൂപം തുടങ്ങി പറഞ്ഞു അത് സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ട്. ആലോചന മാത്രമിഷ്യത്തെ വൃത്തി, ഈ ആലോചന മാത്രം എന്നുള്ളത് വിശേഷമാണ്, ഇവിടെ അറിയേണ്ടതാണ്.
ആലോചനമെന്ന് പറഞ്ഞാൽ കേവലം വിഷയത്തെ സംബന്ധിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ രൂപം, ചക്ഷു കൊണ്ട് രൂപം കാണുമ്പോൾ രൂപത്തെ നാം കണ്ടു എന്നറിയുന്നത് ചക്ഷുവല്ല. രൂപത്തെ ഞാൻ കണ്ടു, ആ രൂപം ഞാൻ കണ്ടു എന്നറിയുന്നത് ചക്ഷുവല്ല. എന്നറിയുന്നത്, അറിയിക്കുന്നത് ആരാണ്? മനസ്സാണ്. നേരത്തെ പറഞ്ഞതുപോലെയാണ്, അത് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് വരുന്നത്. ചക്ഷുസ് കണ്ണ് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാഹ്യമായി കാണുന്ന വിഷയത്തെ കേവലം റിഫ്ലക്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് എത്തിക്കും, ആ സെൻസേഷനുള്ള ആ തലത്തിലേക്ക് എത്തിക്കും. അത്രമാത്രം, അതിൻ്റെ റിഫ്ലക്ഷൻ സംഭവിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്പർശിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാണ്. നമ്മൾ സ്പർശിക്കുന്നു, ആ സ്പർശിക്കുന്നു എന്നുള്ളത് കൈയും വസ്തുവുമായിട്ടുള്ള സംബന്ധം, ഇത് മാത്രമാണ് ത്വകേന്ദ്രിയം ചെയ്യുന്നത്. ഞാൻ സ്പർശിച്ചത് പേപ്പറാണ്, ഞാൻ സ്പർശിച്ചത് തുണിയാണ്, ഞാൻ സ്പർശിച്ചത് പഞ്ഞിയാണ്, വെള്ളമാണ് എന്ന് തിരിച്ചറിയുന്നത് മനസ്സിൻ്റെ ജോലിയാണ്. ആ സ്പർശവുമായിട്ട് നേരത്തെ സംബന്ധം ചെയ്തറിയും. അതുകൊണ്ട് മനസ്സ് പ്രവർത്തിക്കാത്തപ്പോൾ നമ്മൾ പലതും സ്പർശിച്ചുകൊണ്ടിരുന്നാലും കൈവച്ചാലും നമ്മൾ അറിയില്ല. അതിനെയാണ് ഇവിടെ ആലോചന മാത്രമെന്ന് പറഞ്ഞത്. ആലോചിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ്, മലയാളത്തിൽ നമ്മൾ ആലോചിക്കുക എന്ന് പറയുന്നതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ആലോചന എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയ സംബന്ധം മാത്രം, അത് തമ്മിലുള്ള ഒരു റിഫ്ലക്ഷൻ മാത്രം അവിടെ സംഭവിക്കുന്നു. അതുകൊണ്ട് കണ്ണിൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെ ഞാനിത് സൂചിപ്പിച്ചിരുന്നു, കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ബാഹ്യ വിഷയങ്ങളെ കണ്ണ് റിഫ്ലക്റ്റ് ചെയ്യും. അത് വെറും ഒരു റിഫ്ലക്ടറാണ്, കണ്ണാടി പോലെ. അത് കാണിക്കും, കണ്ണാടിയുടെ മുമ്പിൽ എന്ത് വെച്ചാലും അത് കാണിക്കും. അതുപോലെ കണ്ണ് തുറന്ന്, കണ്ണിൻ്റെ മുമ്പിൽ എന്തുകൊണ്ട് വെച്ചാലും, അല്ലെങ്കിൽ കണ്ണ് ഏത് ഭാഗത്തേക്കാണ് തുറക്കുന്നത്, അവിടെയുള്ളതെല്ലാം അത് കാണിക്കും. അവിടെ മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കും, മനസ്സ് ഇല്ലെങ്കിൽ അത് അറിഞ്ഞു എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പലപ്പോഴും കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മൾ വേറെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ, അന്യത്ര മനാ അഭോവം നാദർശം, അന്യത്ര മനാ അഭോവം നാശ്രൗഷം. മനസ്സുണ്ട് എന്നതിന് തെളിവായിട്ട് ബൃഹദാരണ്യക ഉപനിഷത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള മന്ത്രം എങ്ങനെയാണ്? അതായത് നോക്കിയിരുന്നു, കണ്ണ് തുറന്നിരിക്കുന്നു, പക്ഷെ കാണുന്നില്ല, ചെവി തുറന്നിരിക്കുന്നുണ്ട്, ചെവിയിൽ പഞ്ഞു വെച്ച് അടച്ചിട്ടൊന്നുമില്ല, തുറന്നിരിക്കുന്നുണ്ട്, പക്ഷേ കേൾക്കുന്നില്ല. അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നില്ല, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അന്യത്ര മനാഭൂവം നാ അദർശം, അന്യത്ര മനാഭൂവം നാശ്രൗഷം. അപ്പോൾ നമ്മൾ പറയാറുണ്ടോ, എൻ്റെ മനസ്സ് മറ്റെവിടെയായിരുന്നു, പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ മനസ്സിൻ്റെ അസ്തിത്വം മനസ്സിലാക്കുന്നു, അതിലൂടെ മനസ്സിൻ്റെ അസ്തിത്വം നമുക്ക് മനസ്സിലാകുന്നു എന്നവിടെ പറയുന്നു. അതുകൊണ്ട് ആലോചന മാത്രമിഷ്യതേം എന്ന് പറഞ്ഞു. ഇതിനെയാണ് ആ സംബന്ധം എന്ന് പറഞ്ഞു. പക്ഷേ ചെവിയെക്കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ചെവിയിലെ തരംഗരൂപത്തിലെത്തുന്ന ശബ്ദങ്ങളുടെ ആ തരംഗത്തെ സംബന്ധിക്കുക മാത്രമാണ് ചെവി എന്ന ഇന്ദ്രിയം ചെയ്യുന്നത്. സ്പർശത്തെ സംബന്ധിക്കുക മാത്രം, അതിൽ നിന്നുള്ള അറിവ് ഇന്ദ്രിയം ഉണ്ടാക്കുന്നില്ല. അറിവുണ്ടാക്കുന്നത് ഇന്ദ്രിയവുമായി സംബന്ധിച്ച് നിൽക്കുന്ന മനസ്സ്. ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് നമ്മൾ മറ്റെവിടെയും ചിന്തിക്കാത്ത ഒരു സ്ഥിതിയാണ്. അതായത് ഇന്ദ്രിയജ്ഞാനത്തിൻ്റെ രണ്ട് ഡിവിഷൻ, ക്ലിയറായിട്ടുള്ള രണ്ട് ഡിവിഷൻ ഉണ്ടാക്കുകയാണ്. ഇതിലുള്ള ഗുണം, യോഗദർശനത്തിൽ പറഞ്ഞതുപോലെ പ്രത്യാഹാരം ചെയ്യാനൊക്കെ ഇത് എളുപ്പമുള്ള കാര്യമാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ പ്രത്യാഹാരം എളുപ്പമാവും. ഇപ്പോൾ കണ്ണ് തുറന്നിരുന്നാലും മനസ്സിനെ നമ്മൾ വിഷയാന്തരം ചെയ്തു വെച്ചാൽ അത് സ്വീകരിക്കാത്ത ഒരവസ്ഥയിലെത്തും. അതുപോലെ തന്നെ ചെവിയെയും, അതുപോലെ തന്നെ ഓരോ ഇന്ദ്രിയത്തെയും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ പ്രത്യാഹാരത്തിൻ്റെ ലെവലിൽ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, മനസ്സിനെ അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രിയത്തിന് മാറ്റുന്നത് കൊണ്ട് ശരിയായ മാറ്റം ഉണ്ടാകുന്നില്ല. ഇന്ദ്രിയത്തിന് മാറ്റിയാലും മാറ്റമാണതെന്ന് പ്രത്യാഹാരമായി എന്ന് പറയാൻ പറ്റില്ല. പ്രത്യാഹാരമാവണമെങ്കിൽ ഇന്ദ്രിയ സമ്പർക്കത്തിൽ നിന്ന് മനസ്സിനെ മാറ്റണം. അപ്പോൾ മനസ്സ് അന്യ വിഷയമാക്കിയാൽ അത് പ്രത്യാഹാരമാവും, ഉള്ളിലേക്ക് വലിയലാവും. അത് കഴിഞ്ഞാൽ മനസ്സ് വേറെ രീതിയിൽ ചിന്തിച്ചു പോകും. അതിനെ അങ്ങനെ കേവലം വിഷയങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന പ്രവൃത്തിയാണ്, അതുമായിട്ട് സംബന്ധിക്കുക എന്ന പ്രവൃത്തിയാണ് ഈ ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് ഇവിടുത്തെ ഒരു വിശേഷമാണ്. അതുകൊണ്ടാണ് ആലോചന മാത്രമെന്ന മാത്ര ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. കേവലം സംബന്ധം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആലോചന മാത്രം ഇഷ്യതേ വൃത്തിഹി. ഇനി കർമ്മേന്ദ്രിയങ്ങളാണെങ്കിലോ,
വചന ആദാന വിഹരണ ഉത്സർഗ ആനന്ദാശ്ച പഞ്ചാനാം. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകം എടുത്തു പറഞ്ഞു. വാക്കിൻ്റെ വചനം, കർമ്മേന്ദ്രിയത്തിൽ വാക്, പാണിപാദ, വായു ഉപസ്ഥങ്ങളാണ്. അതിൽ വാക്കിൻ്റെ വചനമാണ്, വൈഖരി രൂപത്തിൽ സംസാരിക്കുക, അതാണ് വാക്കിൻ്റെ വിഷയം, പ്രവൃത്തി. ആദാനം കൈയുടെ പ്രവൃത്തിയാണ്, വിഹരണം കാലിൻ്റെ പ്രവൃത്തിയാണ്, സഞ്ചരിക്കുക എന്നുള്ളത്. ആദാനം ചെയ്യുക, പിടിക്കുക, വിഹരണം ചെയ്യുക, സഞ്ചരിക്കുക. ഉത്സർഗം എന്ന് പറയുന്നത് പായു ഇന്ദ്രിയത്തിൻ്റെ പ്രവൃത്തിയാണ്. പായുവിന് സാധാരണ നമ്മൾ ഗുദം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വായു എന്നുള്ളതിന് കുറച്ചുകൂടി ഒരു വ്യാപക അർത്ഥമുണ്ട്. അതായത് ഇതിൻ്റെ ലക്ഷണം ഉത്സർഗം ചെയ്യുക എന്ന് മാത്രമാണ്, വിസർജനം ചെയ്യുക. ഇപ്പോൾ പായു ഇന്ദ്രിയ ഗുദമായിട്ട് സംബന്ധിക്കുക മാത്രം ചെയ്താൽ ബാക്കി വിസർജനങ്ങളൊന്നും ഇന്ദ്രിയത്തിൻ്റെ അല്ലാതെ ആയെന്നൊരവസ്ഥ വരും. അതായത് ഗുദസംബന്ധമായ വിസർജനം മാത്രം വിസർജനമാവുകയും ബാക്കി അല്ലാന്ന് വരും. അപ്പം ഇവിടെ പായു ഇന്ദ്രിയത്തിന് വ്യാപകമായ അർത്ഥമുണ്ടെന്ന് വിജ്ഞാന ഭിക്ഷുവും മറ്റും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ വിസർഗം ഉത്സർഗം അതിനെ ത്യജിക്കുക എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ത്യജിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിയർപ്പായിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു, അതും ഒരു ഉത്സർഗമാണ്, അതും ഒരു വിസർജനമാണ്. വിയർപ്പ് വിസർജനം ചെയ്യുന്നു. അതുപോലെ നമ്മൾ തുമ്മുന്നു, ചീറ്റുന്നു, ഇതൊക്കെ വിസർജനമാണ്, മൂക്കിൽ നിന്നുള്ള വിസർജനം, കാതിൽ നിന്നുള്ള വിസർജനം, അതുപോലെ ജനനേന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിസർജനം, ഗുദത്തിൽ നിന്നുള്ള വിസർജനം, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വിസർജനങ്ങളെയും ചേർത്താണ് ഇവിടെ വായു ഇന്ദ്രിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുദത്തെ മാത്രം സ്വീകരിച്ചാൽ പോരാ എന്ന് അദ്ദേഹം കുറച്ചുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. അത് ലോജിക്കലാണ്, അത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം എല്ലാം വിസർജനത്തിൽ പെടുന്നതാണ്, വിസർജനം വെളിയിലേക്ക് വിടുന്നതാണ്. അപ്പോൾ അതെല്ലാം കർമ്മേന്ദ്രിയങ്ങളിലൂടെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ അത് ത്വക്കിന്ദ്രിയത്തിൻ്റെ കാര്യമാണെന്ന് പറയേണ്ടി വരും. ത്വക്കിന്ദ്രിയത്തിൻ്റെ കാര്യമല്ല. അപ്പോൾ ഓരോ രോമകൂപങ്ങളിൽ നിന്നും വിസർജനം സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഈ പായു ഇന്ദ്രിയത്തിൻ്റെ തന്നെ ജോലിയായിട്ടാണ്. അവരൊക്കെ പായു ഇന്ദ്രിയം വ്യാപ്തമാണെന്ന് ഇവിടെ പറയുന്നു. ഇത് സാഖ്യത്തിൻ്റെ വിശേഷമായ അറിവാണ്. അതുപോലെ ആനന്ദാശ്ച പഞ്ചാനാം. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനേന്ദ്രിയത്തിൻ്റെ വിഷയമായിട്ടാണ് സാധാരണ കർമ്മേന്ദ്രിയത്തിൽ അത് പറയുന്നത്. പക്ഷേ ഇവിടെ ജനനേന്ദ്രിയ വിഷയം മാത്രമല്ല, ഇവിടെ ആനന്ദമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യാപകമായ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ ആനന്ദ ശബ്ദം രണ്ട് ധാതുവിൽ നിന്നുണ്ടാക്കാം. ഒന്ന്, ആ ഉപസർഗത്തോടു കൂടി നന്ദി ധാതുവിൽ നിന്ന്, നന്ദി എന്ന് പറയുന്ന ഒരു ധാതു, അത് നന്ദിയാവുന്നു. നന്ദി ധാതുവിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആനന്ദം എന്ന് പറയുമ്പോൾ സന്തോഷം എന്ന അർത്ഥത്തിലുണ്ടാവും. രണ്ടാമത്തത് ഒരു ധാതു ടുനദി, ടുനദി സമൃദ്ധൗ എന്നൊരു ധാതുവുണ്ട്. ധാതു പാഠത്തിൽ ടുനദി സമൃദ്ധൗ എന്ന ധാതുവുണ്ട്. ആ ധാതുവിൽ നിന്നും നന്ദശബ്ദം ഉണ്ടാക്കാം. അപ്പോൾ ഇത് രണ്ടിനോടും ആ ചേർക്കുമ്പോൾ രണ്ടിനും ആനന്ദം ഒന്ന് കിട്ടും. ടുനദി എന്ന് പറയുമ്പോൾ അത് സമൃദ്ധി അർത്ഥത്തെയാണ് കാണിക്കുന്നത്, സമൃദ്ധി വൃദ്ധി എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ ആനന്ദ ശബ്ദം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സമൃദ്ധി എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ കുറേ കൂടെ വ്യാപകമായ അർത്ഥം കിട്ടും. അപ്പോൾ ടുനദി സമൃദ്ധൗ എന്ന ധാതുവിൽ നിന്ന് ആനന്ദ ശബ്ദം ഉണ്ടാക്കിയാൽ സമൃദ്ധി എന്ന അർത്ഥം കിട്ടും. ആ സമൃദ്ധി എന്താണെന്ന് വെച്ചാൽ സന്താന ഉത്പത്തിയും സന്താന പ്രാപ്തിയും സമൃദ്ധിയാണ്. ആ സമൃദ്ധി സംബന്ധമായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുവോ അതൊക്കെ ആനന്ദത്തിൻ്റെ ഭാഗമായിട്ട് വരാം. അങ്ങനെ ഈ ഇന്ദ്രിയം, ഈ ഉപസ്ഥ ഇന്ദ്രിയം എന്ന് പറയുന്നത് ആ സന്താന ഉത്പത്തിയിലൂടെ സമൃദ്ധിക്ക് കാരണമായതുകൊണ്ട് അതിനെ ആനന്ദത്തിൻ്റെ വിഷയമായി പറയുന്നു എന്ന് മാത്രം. കാരണം ആനന്ദം എന്ന് പറയുമ്പോൾ ഒന്നിൽ മാത്രം ഉണ്ടാകുന്നതല്ല, ജനനേന്ദ്രിയത്തിൽ നിന്ന് ഉണ്ടാകുന്നത് പോലെ തന്നെ മറ്റിന്ദ്രിയങ്ങളിൽ നിന്നും ആനന്ദം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കണ്ണിൽ നിന്ന് ആനന്ദം ഉണ്ടാകുന്നുണ്ട്, സുഗന്ധം ശ്വസിക്കുമ്പോൾ അതിൽ നിന്നും ആനന്ദം ഉണ്ടാകുന്നുണ്ട്. ആനന്ദം മറ്റിന്ദ്രിയങ്ങളിൽ നിന്നുണ്ട്, എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെന്താണ് വിശേഷം എന്ന് പറയാനില്ല. അപ്പോൾ ആനന്ദം അതിൻ്റെ വിഷയമാണ് എന്ന് പറയാൻ കഴിയില്ല. സമൃദ്ധി അതിൻ്റെ വിഷയമാണ്, സമൃദ്ധിക്ക് ഹേതുവാകുന്നു. സമൃദ്ധി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പുത്രേണേവായം ലോകോ ജയ്യ എന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തെ ജയിക്കേണ്ടത് പുത്രന്മാരിലൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സമൃദ്ധിയുടെ കാരണമായിട്ട് കണക്കാക്കിയിരുന്നു. ആ രീതിയിൽ ഈ അർത്ഥം പറയണം. ഒരു പൗരാണികമായ അർത്ഥമാണത്, കുറച്ചുകൂടെ വ്യാപകമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ
പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയത്തെ പറഞ്ഞു. ഇനി ഈ പഞ്ചേന്ദ്രിയങ്ങളും ഈ ദശ ഇന്ദ്രിയങ്ങളും അന്ധക്കരണവുമായിട്ടുള്ള സംബന്ധവും അവയുടെ വിഷയങ്ങളുമാണ് പറയാൻ പോകുന്നത്. അതുപോലെ പ്രാണൻ എന്താണ്, പ്രാണന്റെ റോൾ ഇതിലെന്താണ്, പ്രാണനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പൊ 25 തത്വങ്ങളിൽ, സാങ്കേതിക 25 തത്വങ്ങളിൽ പ്രാണനില്ല, പ്രാണനില്ല, ഈശ്വരനില്ല, വേറെ തത്വങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല. കാലമില്ല, കാലത്തെ തത്വമായിട്ട് കണക്കാക്കിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിനോടൊപ്പം വരുന്ന പ്രോഡക്റ്റുകളായിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പൊ ഇന്ദ്രിയങ്ങളെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാലം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അതിനെ പറയേണ്ടിയിരുന്നു. പക്ഷേ കാലവും ദിക്കും ആകാശത്തിൽ നിന്ന് അഭിന്നമായിട്ടാണ് സാഖ്യം കണക്കാക്കുന്നത്. ആകാശത്തിൽ നിന്ന് അഭിന്നമാണ് കാലവും ദിക്കുമെന്ന്. അതുകൊണ്ട് അതിനെ വേറെ പറയുന്നില്ല. ഇവിടെ അന്ധക്കരണവും ബാഹ്യകരണങ്ങളും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അത് നമുക്കറിയാം, മനസ്സിലുണ്ടാകുന്ന വിചാരം പിന്നീടാണ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കാണുന്ന വിഷയങ്ങളെ മനസ്സിലൂടെ നമ്മൾ ഉള്ളിൽ ഗ്രഹിക്കുന്നു. അപ്പോൾ രണ്ടും തമ്മിലൊരു സംബന്ധമുണ്ട്, ബാഹ്യാഭ്യന്തര സംബന്ധം. അതെങ്ങനെയാണ്, അതിൻ്റെ വിഷയം എന്താണെന്ന് പറയുകയാണ്. സ്വാലക്ഷണ്യം വൃത്തിസ്ത്രയസ്യ ശേഷാഭവത്യ സാമാന്യ സാമാന്യകരണവൃത്തി പ്രാണാദ്യാവായവ പഞ്ച. ത്രയസ്യ സ്വാലക്ഷണ്യം വൃത്തി, അന്ധക്കരണത്രയം നേരത്തെ പറഞ്ഞത് ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ഇവയാണ് മൂന്ന്. ഈ മൂന്നിനും മൂന്നിൻ്റെയും വൃത്തികൾ, പ്രവൃത്തികൾ എന്താണെന്ന് ചോദിച്ചാൽ സ്വാലക്ഷണ്യം, അതതിൻ്റെ ലക്ഷണം പറഞ്ഞത് തന്നെയാണ് അതതിൻ്റെ പ്രവൃത്തി, അതിന് വേറെ പറയേണ്ടതില്ല. ലക്ഷണവും പ്രവൃത്തി ഒന്നാണ്. എന്താ ലക്ഷണം പറഞ്ഞ? അധ്യവസായോ ബുദ്ധിഹി എന്ന് ലക്ഷണം പറഞ്ഞു. അപ്പോൾ നിശ്ചയമാണ് ബുദ്ധിയുടെ പ്രവൃത്തി. പിന്നെ രണ്ടാമത് ലക്ഷണം പറഞ്ഞത് അഭിമാനോ അഹങ്കാര, അപ്പം അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണം. മൂന്നാമത് സങ്കല്പാത്മകം മനഃ, ഉഭയാത്മകമായിട്ട് സങ്കല്പരൂപമാണ് മനസ്സെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മൂന്നുമാണ് അതതിൻ്റെ വൃത്തി. വൃത്തികൾ വേറെ പറയേണ്ടതില്ല. സ്വലക്ഷണ്യം വൃത്തി ത്രയസ്യ ശേഷാ ഭവതി അസാമാന്യ. ഈ വൃത്തി, ഈ മൂന്ന് തരം വൃത്തികൾ അതത് കരണത്തെ സംബന്ധിച്ചിടത്തോളം അസാമാന്യമാണ്, വിശേഷമാണ്, സാമാന്യമല്ല. സാമാന്യം എന്ന് പറഞ്ഞാൽ ഇനി വിഷയങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന വൃത്തികളെ, ഓരോരോ ജ്ഞാനത്തെ അത് സ്വീകരിക്കുമ്പോൾ അത് സാമാന്യമാവാതെ കൂടുതലേക്ക് പ്രവർത്തിക്കുന്നു. ഇത് ബുദ്ധിയുടെ തനതായ സ്വഭാവം. എന്താണ് അധ്യവസായം? നിശ്ചയിക്കുക എന്നുള്ളത് മാത്രമാണ് ബുദ്ധിയുടെ സ്വഭാവം. അതുകൊണ്ട് ബുദ്ധിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ, ബുദ്ധിയെ ആശ്രയിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വന്നാൽ, ആ നിശ്ചയത്തെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വന്നാൽ, കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് അറിയാൻ കഴിയും, നമുക്ക് നിശ്ചയത്തോടുകൂടി പ്രവർത്തിക്കാനും കഴിയും. ഇപ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡായിരിക്കുന്നത് മനസ്സിൻ്റെ അവസ്ഥയിലാണ്. സങ്കല്പ വികല്പാത്മകമായ മനസ്സിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. മനസ്സിനെയാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്, ബുദ്ധിയെ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നില്ല. ആശ്രയിക്കാതെ വരുന്നത് കൊണ്ടാണ് ബുദ്ധിയിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടതും ബുദ്ധിക്ക് നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാതായിപ്പോയത്. അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിയിലേക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഉപായം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പൂർണ്ണമായും നടപ്പിലാക്കുക. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ തീരുമാനിക്കുക, തീരുമാനിക്കുന്ന കാര്യം ആദ്യന്തം പൂർണ്ണമായിട്ട് നടപ്പിലാക്കണം. നടപ്പിലാക്കിയാൽ അതിൻ്റെ ഒരു അഭ്യാസം നമ്മുടെ ഉള്ളിൽ വരും, അതിൻ്റെ ഒരു പരിചയം, അതൊരു ശീലമായി തീരും. അങ്ങനെ ശീലമായാൽ മനസ്സ്
നിലയ്ക്കുകയും മനസ്സിൻ്റെ പ്രവർത്തനം ഇത്രയേ ഉണ്ടാവുള്ളൂ, വിഷയങ്ങളിൽ നിന്ന് ഈ ജ്ഞാനം നമ്മളിൽ എത്തിക്കുക എന്ന് മാത്രം മനസ്സിൻ്റെ പ്രവർത്തനം ഉണ്ടാവും. മനസ്സിൽ നമ്മൾ ഡിപ്പെൻഡ് ആവാതെ ബുദ്ധിയിൽ ഡിപ്പെൻഡ് ആവാൻ തുടങ്ങും. ബുദ്ധിക്ക് കൂടുതൽ പ്രവർത്തന പരിചയം ഉണ്ടാകും. ഇപ്പോൾ ബുദ്ധിക്ക് കൂടുതൽ പ്രവർത്തന പരിചയമില്ല, അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്തത്. അതിന് വേറെയും പല കാരണങ്ങളുണ്ടാവും നിശ്ചയിക്കാൻ പറ്റാത്തതിന്. നിശ്ചയിക്കാൻ പറ്റാത്തത് അങ്ങനെയാണ്. ഇപ്പോൾ നമുക്കൊരു ഒരു ഒരു ചെറിയ പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യണമെങ്കിലും അവിടെ നമുക്ക് പല പല വികല്പങ്ങൾ വരും. ആ വികല്പങ്ങളാണ് നമ്മുടെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ വികല്പം വന്നാൽ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ എനർജി അനാവശ്യമായിട്ട് വേസ്റ്റാവും, അതോടുകൂടി ശരീരത്തിൻ്റെ എനർജിയും വേസ്റ്റാവും. ഇത്രയും ആയിക്കഴിയുമ്പോഴേക്കും ടെൻഷൻ കൂടും. എനർജി വേസ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രവർത്തിക്കാതെ വരുമ്പോൾ മനസ്സിന് പ്രഷർ കൂടും, ശക്തിഹീനമാവും, അത് തളർന്നതുപോലെ ആവും, അങ്ങനെ അങ്ങനെ പിന്നോക്കം പോകും. അതിന് ഏറ്റവും നല്ലത് എവിടെ നിന്ന് അഭ്യസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ അഭ്യസിക്കാറുണ്ട്, ദിവസവും മുഴുവൻ അഭ്യസിക്കാറുണ്ട്, ഒക്കെ തീരുമാനിച്ച് നിശ്ചയിച്ച് തന്നെയാണ് അഭ്യസിക്കുന്നത്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തീരുമാനിച്ച് നിശ്ചയിച്ച കാര്യം പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് നിശ്ചയിക്കുക, അന്ന് എന്നൊരു ഉറപ്പ് വരുത്തുക. അതിൽ ഭക്ഷണം കഴിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും. ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണോ നമ്മൾ ശീലിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നത് വെറും സിമ്പിളായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, ഏറ്റവും ലൈറ്റായിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രീ ടൈമിൽ ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യമായിട്ടാണ്. പക്ഷേ മനസ്സിനെയും ശരീരത്തെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. കാരണം എന്താണ്? ശരീരത്തിൻ്റെ ഫ്യൂവലാണത്, അതോടൊപ്പം മനസ്സിൻ്റെയും ഫ്യൂവലാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഈ ഭക്ഷണത്തിൻ്റെ സൂക്ഷ്മ അംശമാണ് മനസ്സായി പരിണമിക്കുന്നത്. അന്നസ്യ അശിതസ്യ ത്രേധാ അന്നമശിതം ത്രേധാ വിധീയത്തെ. കഴിക്കുന്ന അന്നം മൂന്ന് പ്രകാരത്തിലാകുന്നു. തസ്യ യോസ്ഥവിഷ്ടോ ധാതുഹു സ പുരീഷം ഭവതി യോ മധ്യമഃ തന്മാംസം യോ അനിഷ്ഠഃ തന്മനഃ. ആഹാരശുദ്ധോ സത്വശുദ്ധിഃ സത്വശുദ്ധേർധ്രുവാ സ്മൃതിഃ. ഇങ്ങനെ ചാന്തോക്യോപനിഷത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന അന്നത്തിൽ മൂന്ന് ഭാഗമുണ്ട്. അന്നമസിതം ത്രേധാവിധീയത്തെ. ആ മൂന്ന് ഭാഗം ഏതൊക്കെയാണ്? സ്ഥൂലം, മധ്യമം, സൂക്ഷ്മമെന്ന്. അതിലേറ്റവും സ്ഥൂലമായ ഭാഗം വേസ്റ്റായിട്ട് പുറത്തേക്ക് പോകുന്നു. വയറിൽ പോയി കഴിഞ്ഞാൽ വേസ്റ്റായിട്ട് അടുത്ത ദിവസം അത് പുറത്തേക്ക് പോകും. അതിൻ്റെ മധ്യമഭാഗം, അന്നത്തിലുള്ള മധ്യമഭാഗം, അത് മാംസമായിത്തീരുന്നു. മാംസം എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം നമ്മൾ സ്വീകരിച്ചുകൊള്ളാം. മാംസം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥകൾ, രക്തത്തിൻ്റെ അവസ്ഥ, അതുപോലെ രസത്തിൻ്റെ അവസ്ഥ, ഈ സപ്തധാതുക്കളുടെ അവസ്ഥ, അതെല്ലാം സ്വീകരിച്ച് അതായിത്തീരുന്നു. അത് കഴിഞ്ഞാൽ അതിലണിഷ്ടഭാഗം, സൂക്ഷ്മമായ ഭാഗം മനഃഭവത്തി, മനസ്സായിത്തീരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ കഴിക്കുന്നതിനും ഈ പറയുന്ന ഭാഗമുണ്ട്, ഈ പറയുന്ന രീതിയിൽ അതായിത്തീരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് അന്നത്തിലെ സൂക്ഷ്മഭാഗം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇപ്പം സൂക്ഷ്മഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? സൂക്ഷ്മം തന്മാത്രാത്മകം അപഞ്ചീകൃതം എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഈ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. സൂക്ഷ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അംശം നല്ല അർത്ഥം. തന്മാത്രാത്മകമായ ഭാവാത്മകമായ തലമാണ് അതിലെ സൂക്ഷ്മമായി വരിക. ഏത് വസ്തുവിലും ഭാവാത്മകമായ തലമാണ് സൂക്ഷ്മമായി വരിക. അപ്പോൾ അന്നം നമ്മൾ കഴിക്കുമ്പോൾ അതിലുള്ള അന്നമെന്ന് നമ്മൾ കഴിക്കുന്ന ടേസ്റ്റും ബാക്കിയുള്ള ഭാഗവും എന്നൊക്കെ സ്ഥൂലം അല്ലെങ്കിൽ മധ്യമഭാഗത്ത് വരും. അതിൽ ആ അന്നം കഴിക്കുന്ന സമയത്ത് നമുക്കുള്ള ഭാവം എന്താണോ അതാണ് നമ്മുടെ മനസ്സായി തീരാൻ പോകുന്നത്. ആ അന്നം ഉണ്ടാക്കി തന്ന ആളിൻ്റെ ഭാവം എന്താണോ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. ആ അന്നം ഏത് ധനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയോ, ആ ധനം സമ്പാദിച്ച സമയത്തുള്ള ഭാവം എന്താണോ അത് നമ്മളെ ബാധിക്കും. ആര് മുഖേനയാണോ അന്നം നമ്മളിൽ എത്തിയത്, ഇങ്ങനെ 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 ഈ ഭാവം എല്ലാത്തിലൂടെയും കടന്നു വരും. ആ അന്നത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആവും. ഈ കമ്മ്യൂണിക്കേറ്റ് ആവണ പരസ്പരം സമ്പാദിക്കുന്ന തിയറിയെ നമ്മൾ പിന്നൊരിക്കലും വളരെ വിസ്തരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഭാഗ്യവുമായിട്ട് നമുക്കുള്ള സംവാദം, ആ സംവാദത്തെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അത് വ്യക്തമാവും. അപ്പോൾ ഇങ്ങനെ ഈ ഭാവത്തിലൂടെ ഇത് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതും പുറത്ത് കഴിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത്. ഭാവാത്മകമായ സൂക്ഷ്മമായി നമ്മൾ ചിന്തിച്ചാൽ
അതുപോലെ വീട്ടിലെ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി അമ്മയാണ് ഉണ്ടാക്കി തരുന്നതെങ്കിൽ അത് എന്തുണ്ടാക്കിയാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിനൊരു ഒരു ഭാവം ഉണ്ടാവും. ആ ഭാവം നമ്മളേറ്റവും ആകർഷിക്കുന്നതായിരിക്കും. അതാണ് ആ ഭാവം ഉണ്ട്. ആ ഭാവം എന്ന് പറയുന്നത് ആ വാത്സല്യമാണ്. അവിടെ എന്ത് വിഷയം ഉണ്ടാക്കുന്നല്ല. നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് കഴിക്കുന്നതും അമ്മ ഉണ്ടാക്കി കഴിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുപോലെയാണ് ഒരു ഇപ്പോൾ രാമായണത്തിലൊക്കെ ശബരിയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ശബരി എന്താണ് ഞാ എന്താ പഴം എന്ന് പറയാം, ഞാറപ്പഴം എന്ന് മലയാളത്തിൽ എന്താ പറയുക, ഞാവൽപ്പഴം. ഏതായാലും ആ പഴം കടിച്ചു നോക്കി അത് മധുരമുള്ളതാണോ എന്ന് നോക്കി ടേസ്റ്റ് ചെയ്തിട്ടാണ് രാമന് കൊടുത്തത്. അപ്പോൾ അത് ഭാവമാണ് അവിടെ കാണിക്കുന്നത്. ആ ഭാവം അതിൽ ഫലം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് കഴിക്കുന്ന അന്നത്തിൽ നിന്നാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ഇത് നമുക്ക് ഇന്ന് ആർക്കും പരിചയമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പഠിക്കുന്നതിൽ നിന്നാണ് എല്ലാം നമ്മൾ തയ്യാറാകുന്നതെന്ന്. നമ്മളേറ്റവും മിസ്സായിരിക്കുന്നത് ഈ പറയുന്ന ജീവിത ചിട്ടയിൽ ആദ്യത്തേതാണ്. അന്നമാണ് ശരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അന്നത്തിൻ്റെ പ്രവർത്തനമാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്ത് പഠിക്കുന്നു എന്നുള്ളത് മനസ്സിനെ സംബന്ധിച്ച് കേവല ഇൻഫർമേഷനാണ്. മനസ്സിന് ഏത് ഇൻഫർമേഷനും കളക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ആവശ്യം അനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ആവശ്യം വന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മനസ്സിന് തോന്നും ഇത് ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇൻഫർമേഷൻ ഏത് വേണം നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ആവശ്യമില്ലാത്തതാണെങ്കിൽ മനസ്സ് സ്വയം തന്നെ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയും. നിങ്ങൾ ഉപയോഗിച്ചില്ല, ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഉള്ളിൽ വന്നു, ഉപയോഗിച്ചില്ല, കുറേ കാലമായിട്ട് അതിനൊരു രേഖയില്ല എന്ന് വന്നാൽ സ്വയം മനസ്സ് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയും. അതെത്ര വലിയ കാര്യമാണെന്നുള്ളത് മനസ്സിനെ സംബന്ധിച്ച് ഇല്ല. അത് ഇൻഫർമേഷനാണ് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അതിന് കാര്യമായിട്ട് ഉപയോഗമില്ല എന്ന് മനസ്സ് മനസ്സിലാക്കുന്നു. ഏത് ഇൻഫർമേഷനെയാണോ നമ്മൾ റിപ്പീറ്റഡ്ലി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പാസ്സായി ജോലി എടുക്കാൻ ഉപയോഗിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് ഓർമ്മയുണ്ടാവും. ബാക്കി പഠിച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഹിസ്റ്ററിയിൽ എന്ത് പഠിച്ചു, മറ്റേതിൽ എന്ത് പഠിച്ചു എന്നൊന്നും ഓർമ്മയുണ്ടാവില്ല. ഏത് വെച്ചാണോ നമ്മൾ പണിയെടുക്കുന്നത് അത് ഓർമ്മയുണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്, അതിപ്പോൾ ലൈഫിൽ ഉപയോഗമായിട്ട് വന്നു. മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇയാളുടെ എക്സിസ്റ്റൻസിന്, ഇയാളുടെ ഗ്രോത്തിന്, ഇയാളുടെ പ്രൊട്ടക്ഷന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് ഫാക്ടറാണ് അത് നോക്കുക. അത് നോക്കിയിട്ട് ആ ഇൻഫർമേഷൻ ഉപയോഗിക്കും. അങ്ങനെയാണ് അത് വളരുക. അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഹാര സമയത്ത് സംഭവിക്കുന്ന വിചാരം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയാൾ എന്ത് വിചാരത്തിലാണ് ഈ ആഹാരം കഴിക്കുന്നത് എന്നത് മനസ്സ് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളവിടെ പ്രാർത്ഥിക്കുന്നതും അതിൻ്റെ സാത്വിക ഭാവത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഭാവം നമ്മൾ സൃഷ്ടിക്കുകയാണ്. ആഹാരത്തിൽ ഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് അതിൽ സൃഷ്ടിക്കുകയാണ്. ഏത് ഭാവത്തിലാണ് കഴിക്കുന്നത് അതവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ മനസ്സിൻ്റെ തലത്തിൽ നിന്ന് നമുക്ക് ബുദ്ധിയുടെ തലത്തിലേക്ക്, സ്ഥിരതയിലേക്ക്, ഏകാഗ്രതയിലേക്ക്, നിശ്ചയരൂപ ദാർഢ്യത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം ആഹാരം നമ്മൾ സെറ്റിൽ ചെയ്യണം. ആഹാരം സെറ്റിൽ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ചിട്ടയെന്ന് പറഞ്ഞാൽ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ആഹാരം കഴിക്കുക. ഒരിക്കലും മനസ്സ് വിക്ഷിപ്തമായിരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ആഹാരം കഴിക്കരുത്. കാരണം ആഹാരം അകത്ത് പോയാൽ പിന്നെ അതിനെ ചേഞ്ചാക്കി പുറത്ത് വിടുക എന്നുള്ളത് വലിയൊരു ജോലിയാണ് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഏറ്റവും ഉത്തമമായി നമ്മൾ സ്വീകരിക്കാം, ഇത് കൊള്ളാം, ഇത് നമുക്ക് വേണ്ടതാണ് എന്ന ഭാവം വരുമ്പോൾ മാത്രമേ ആഹാരം കഴിക്കാവൂ. ആ ഭാവം ഇല്ലാത്ത സമയത്ത് നമ്മൾ കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ കഴിച്ചാൽ അത് ആഹാരത്തിൻ്റെ ഗുണത്തിന് പകരം വിഷത്തിൻ്റെ ഗുണമായിരിക്കും ചെയ്യുക. അതിൻ്റെ സൂക്ഷ്മാംശം മാറും. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ആവശ്യമുള്ള ആഹാരം സ്വീകരിച്ച് അതിനെ മുഴുവൻ നമ്മൾ കഴിക്കുക. ആ ഭാവത്തോടു കൂടി കഴിക്കുക. എത്ര കഴിച്ചാൽ വീണ്ടും കുറച്ചുകൂടി കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവുമോ അത്രയും വരെ ആകുമ്പോൾ നിർത്തുക. ഇനി കഴിക്കേ വേണ്ട എന്നതുവരെ പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കുറച്ചുകൂടി കഴിക്കാം എന്നൊരാഗ്രഹം ഉണ്ടാകുമ്പോൾ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ആ കംപ്ലീറ്റ് ആവുന്ന ആ അവസ്ഥയിൽ വീണ്ടും ഇത് തുടരും. അപ്പോൾ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് ഒരു നിശ്ചയം ഉണ്ടാവും, ഇയാൾ ഈ പ്രവൃത്തി ചെയ്ത് ഇത് അവസാനിപ്പിച്ചു. ആഹാരം മുഴുവനാക്കിയില്ലെങ്കിൽ അത് അവസാനിപ്പിച്ചതായിട്ട് മനസ്സിന് തോന്നില്ല. അപ്പോൾ ഈ ഒരു ടെൻഡൻസി അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ചെയ്താലും അത് അവസാനിപ്പിക്കില്ല, അവസാനം കുറച്ച് ബാക്കിയുണ്ടാവും. പക്ഷേ ഈ നിയമത്തിൽ ചെറിയ ഒരു വ്യത്യാസമുള്ളത് ഗൃഹസ്ഥരെ സംബന്ധിച്ച് ധർമ്മശാസ്ത്രപരമായിട്ട് ഈ നിയമത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഗൃഹസ്ഥരാണെങ്കിൽ, ഗൃഹസ്ഥ ഭാര്യാഭർത്താക്കന്മാരോട് ജീവിക്കുന്ന ഗൃഹസ്ഥരാണെങ്കിൽ ഭർത്താവ് ഒരിക്കലും പ്ലേറ്റ് വൃത്തിയാക്കി കഴിക്കാൻ പാടില്ലെന്നാണ് ധർമ്മശാസ്ത്രം അനുസരിച്ച്. അതിൽ കുറച്ച് ബാക്കി ഇട്ടിരിക്കണം. അത് വേറെ ആർക്കും കഴിക്കാൻ വേണ്ടിയിട്ടല്ല, അത് മുഴുവൻ കഴിച്ച് തീർക്കാൻ പാടില്ല.
എന്തെങ്കിലും കുറച്ച് രണ്ടോ മൂന്നോ വറ്റ് അതിൽ ബാക്കി ഉണ്ടായിരിക്കണം, അങ്ങനെ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശാസ്ത്രീയ നിയമം. അത് പിന്നെ കിളികൾക്കോ എച്ചക്കോ അതൊക്കെ അതിന് വേറെ പല കാരണങ്ങളുണ്ട് അങ്ങനെ വിടുന്നത് എന്തിനാണെന്ന്. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് വിട്ടിട്ട് തന്നെയാണ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് കണക്കാക്കുക. കാരണം ആഹാരത്തിന് മുമ്പ് ഒരു ചെറിയ ഒരു കർമ്മം ചെയ്യണതുണ്ട്, നമുക്ക് ആർക്കും അത് അറിയില്ല. അതങ്ങനെ ഒരു കർമ്മമുണ്ട്, ഒരു ബലിദാനം പോലൊരു കർമ്മമുണ്ട്. ആ കർമ്മത്തിലാണത് വരുന്നത്, ആ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും പ്ലേറ്റ് തുടച്ച് വൃത്തിയാക്കി, ഇതായത് നമ്മളിങ്ങനെ ആക്കിയിട്ടൊക്കെ കഴിക്കുമല്ലോ, അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ കഴിക്കാനുള്ള നിയമം സന്യാസിമാർക്കും ബ്രഹ്മചാരികൾക്കും മാത്രമേ ഉള്ളൂ. സന്യാസിക്കും ബ്രഹ്മചാരിക്കുമുള്ള നിയമം വറ്റൊന്നും വിടാൻ പാടില്ല എന്നാണ്. വിട്ടാൽ അത് ദോഷമാണ്. അതിന് കാരണം അയാളുടെ വേറെ സംബന്ധമൊന്നുമില്ല, ആ വേറെ സംബന്ധം ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വിടുന്നത്. ആ വേറെ സംബന്ധത്തിൻ്റെ സൂചനയായിട്ടാണ് അതിനെ വിടുന്നത്. അയാൾ പാത്രം വൃത്തിയായി കഴുകി കുടിച്ചോളാണ്. നമ്മളതിന് ഇടാപാനം എന്നാണ് പറയുക. ഇത് കർമ്മത്തിൽ നിന്ന് വന്നതാണ്. കർമ്മത്തിലൊരു ഇടാപാനമുണ്ട്. ഇടാപാനമാണ് ഈ ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കഴിച്ച് മുഴുവനാക്കി എന്നുള്ളത് സ്ഥാപിച്ച് പിന്നെ ആചമനം ചെയ്തു കൊള്ളണം. ആ സന്യാസി അങ്ങനെ ചെയ്യണം. ഒരു ബ്രഹ്മചാരിയാണെങ്കിൽ, ഒരു വിദ്യ അഭ്യസിക്കുന്ന ബ്രഹ്മചാരിയാണെങ്കിൽ, ഉപകുർവാണനായാലും നൈഷ്ഠികനായാലും രണ്ട് രീതിയിലുള്ള ബ്രഹ്മചാരികളും അങ്ങനെ ചെയ്യണം. പക്ഷേ ഗൃഹസ്ഥരും വാനപ്രസ്ഥരും അങ്ങനെ ചെയ്യാൻ പാടില്ല. വാനപ്രസ്ഥര് രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അയാൾ വീട് വിട്ടു പോയി ജടാധാരി ആയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ആ വ്യത്യാസം വന്നിരിക്കുന്ന ആ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഭക്ഷണം നമ്മൾ മുഴുവൻ കഴിക്കുന്നുണ്ട്. അത് ബലിദാനമായിട്ട് കൊടുത്ത ഒരു ഭാഗമാണ്. അതിന് ശേഷിച്ച് അവിടെ വയ്ക്കും, അതെടുത്തുകൊണ്ട് പിന്നെ പുറത്തിടും, അല്ലെങ്കിൽ കിളികൾക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അത് ഒരു അഞ്ചാറ് വറ്റാണ് എടുക്കുന്നത്. അതിനെടുക്കുന്നതിന് മാത്രമേ കണ്ടു, ഇതിങ്ങനെ പിടിച്ചിട്ടാണ് എടുക്കുക, അത്രയും മാത്രമേ അതിൽ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അത് നിയമമായിട്ട് പാലിക്കുന്നവർക്ക് അങ്ങനെ നോക്കാം. ജനറലി അതിൻ്റെ ഒരു ക്യാരക്ടറാണ്, അതിൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഏതിനെ എങ്ങനെ സ്വീകരിച്ച് കഴിക്കുന്നതനുസരിച്ച് നമ്മളെ ഭാവം വരും. ഇതിനാണ് പണ്ടത്തെ ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ സമാധാനമായിട്ടിരുന്ന് കഴിക്കണമെന്നും പ്രാർത്ഥിച്ച് കഴിക്കണമെന്നും കിഴക്ക് ദിക്ക് നോക്കി കഴിക്കണമെന്നും പിന്നെ ഇരുന്ന് കഴിക്കണമെന്നും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പണ്ട് പറഞ്ഞിരുന്നു. ഭക്ഷണ സമയത്ത് അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ പാടില്ല, ചിന്തിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നും, ശാന്തമായിരിക്കുമ്പോഴേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ആ സമയത്ത് നമ്മൾ ടെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിലുള്ള ടെൻഷൻ ഉള്ളിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. കാരണം ഭക്ഷണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശരീരത്തെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അതിലൂടെ പോകുന്നതൊക്കെ അതുപോലെ രജിസ്റ്റർ ചെയ്യും. അതുപോലെ ഭക്ഷണ സമയത്ത് ഒരാളെ നമ്മൾ ചീത്ത പറഞ്ഞാൽ അത് മറ്റു സമയത്ത് ചീത്ത പറയുന്നതിനേക്കാളും എത്രയെങ്കിലും ഇരട്ടി അതിൻ്റെ ഫലം ഉണ്ടാവും. എന്തെങ്കിലും രീതിയിലുള്ള നിന്ദ പറയുക, അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക. ഇപ്പോൾ ഇന്നത്തെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടത്തുന്നതും പരസ്പരം തർക്കിങ്ങതും ഒക്കെ ഭക്ഷണ സമയത്താണ്. ഏറ്റവും തെറ്റായ പ്രവണതയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഒരിക്കലും അവരുടെ വീട്ടിൽ പ്രോബ്ലം സോൾവ് ആവില്ല. കാരണം ഇത് മനസ്സിലിങ്ങനെ പോയിട്ട് ആ സമയത്ത് ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ആ സമയത്ത് ഏറ്റവും നല്ല ഭാവത്തോടു കൂടി കഴിക്കണം. അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് ഭാര്യ നല്ല ഭാവത്തിലല്ല, അല്ലെങ്കിൽ ഭർത്താവ് നല്ല ഭാവത്തിലല്ലെങ്കിൽ ആ സമയത്ത് ഒഴിവാക്കുകയാണ് നല്ലത്. ഭക്ഷണം ഒഴിവാക്കുക, പിന്നെ ഭാവത്തിലല്ലാത്തവർ മാറുക. ഇപ്പോൾ തൽക്കാലം ഞാൻ വിളമ്പുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് നല്ലത്. എന്നിട്ട് അയാൾ സ്വയം വിളമ്പി കഴിച്ചോട്ടെ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആവണം. പക്ഷെ ആ സമയത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു, അതുപോലെ തന്നെയാണ് നമ്മൾ രാവിലെ എഴുതി ചെയ്യുന്ന നിഷ്ഠകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ബുദ്ധിയിലേക്ക് നമ്മളെ കൂടുതൽ ഡിപ്പെൻഡാകാൻ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗായത്രി മന്ത്രത്തിൽ ബുദ്ധിയെ വികസിപ്പിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. വേറെ ഒരു പ്രാർത്ഥനയില്ല. എനിക്ക് ആ ഐശ്വര്യം തരണം, ഈ ഐശ്വര്യം തരണം, അങ്ങനെ തരണം, ഇങ്ങനെ തരണം എന്നൊന്നുമില്ല. ഒരൊറ്റ പ്രാർത്ഥനയാണ് നമ്മുടെ മൗലികമായ പ്രാർത്ഥന. എന്താണ്? ബുദ്ധിക്ക് പ്രചോദനമുണ്ടാകട്ടെ, ബുദ്ധി വികസിക്കട്ടെ. കാരണം ബുദ്ധി വികസിച്ച് ബുദ്ധി സ്ഥിതമായാൽ, നമ്മുടെ അറിവ് നിലച്ചാൽ നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാകും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് ധർമ്മം കഴിഞ്ഞാണ് അർത്ഥം. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇന്ന് പ്രശ്നമായത്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് വരിക, പഠിക്കുക, മനസ്സിലാക്കുക, അതിനെ അനുഷ്ഠിക്കുക, എന്നിട്ട് ധനം സമ്പാദിച്ചാൽ ആ ധനം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാകും, നല്ല രീതിയിൽ ഉപയോഗത്തിൽ വരുന്നതാകും. അല്ലെങ്കിൽ ആ ധനം അനർത്ഥായ ഭവതി എന്ന് ശങ്കരഭാഷ്യത്തിൽ, തൈത്തിരി ഉപനിഷത്തിൽ തന്നെ സ്വാമിജികൾ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമ്പാദിക്കുന്ന ധനം അനർത്ഥത്തിനാകും. അതാണ് ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധനമുള്ളവർക്കും സുഖമില്ല. അത് സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് അവർ കരുതുന്നു, പക്ഷെ സുഖം അതിന്ന് പ്രാപ്തമാകുന്നില്ല.
കാരണം ധനം കൂടുതൽ വരുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. കേവലം അവരവരുടെ ജീവിതത്തിൻ്റെ വസ്തുക്കളെ മാത്രം അവർ കാണുന്നു, അതല്ല ധനത്തിൻ്റെ ഉപയോഗം. അതിനൊരുപാട് വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചത് ഈ മനസ്സിൻ്റെ അവസ്ഥയിൽ നിന്ന് ബുദ്ധിയുടെ അവസ്ഥയിലേക്കും അതിലേക്ക് എങ്ങനെ ഡിപ്പെൻഡ് ആവുന്നതാണ്. അപ്പോൾ ബുദ്ധിയുടെ സ്ഥിരതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ബുദ്ധി എല്ലാ വിഷയത്തിനും സ്ഥിരത തരുന്നു. ആ സ്ഥിരത തരുന്ന മനസ്സിൻ്റെ അവസ്ഥയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. ഇത് വേറെ വേറെ പറയുമ്പോൾ നമ്മൾ വേറെ വേറെ സാധനങ്ങളാണെന്ന് വിചാരിക്കരുത്. ഇത് ഒരേ സാധനം തന്നെയാണ്. ഒരേ അന്തക്കരണം എന്ന് പറയുന്നത് ഒരു സാധനമാണ്. അതിൻ്റെ പ്രവർത്തന മേഖലകളാണ് ഈ പറയുന്ന തലങ്ങൾ. സ്മൃതി എന്ന് പറയുന്ന ഒരു പ്രവർത്തന മേഖല, അഹങ്കാരമെന്ന് പറയുന്ന മറ്റൊരു പ്രവർത്തന മേഖല, ബുദ്ധി എന്ന് പറയുന്നത് മറ്റൊരവസ്ഥ, മനസ്സെന്ന് പറയുന്നത് മറ്റൊരവസ്ഥ. പല തലങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇനി പ്രാണനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സാമാന്യകരണവൃത്തി പ്രാണാദ്യാഹ വായവ പഞ്ച. ഈ അഞ്ച് വായുക്കളുടെ രൂപത്തിൽ അഞ്ച് പ്രാണൻ, പഞ്ചപ്രാണൻ നമ്മൾ പറയുന്ന പ്രാണ അപാന ഉദാന വ്യാന സമാനൻ എന്ന ഈ പ്രാണൻ്റെ രൂപം സാമാന്യകരണവൃത്തിയാണ്. സാമാന്യകരണവൃത്തി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കരണങ്ങളിലെല്ലാത്തിലും പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ എത്ര കരണങ്ങളായി? 10 ഇന്ദ്രിയങ്ങൾ, അകത്തുള്ള 3 കരണങ്ങൾ, അപ്പോൾ 13 കരണങ്ങളായി. ഈ 13 കരണങ്ങളിലും പ്രവർത്തിക്കുന്നതാണ് പ്രാണൻ. 13 കരണത്തെയും പ്രവർത്തിപ്പിക്കുന്നതാണ് പ്രാണൻ. ആ പ്രാണൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശക്തിയാണ്. ശക്തിയാണ് നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത്. എനർജി എന്ന് നമ്മൾ പറയുന്നത് തന്നെയാണ് ആ ശക്തി. അതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അതിനെ പ്രത്യേകിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശക്തി പ്രവർത്തന സമയത്ത് ഏതൊരു വസ്തുവിലാണോ പ്രവൃത്തി നടക്കുന്നത് അതിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ്. ഇപ്പോൾ പ്രാണനെക്കുറിച്ച് നമ്മുടെ അറിവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഉള്ളിലെടുക്കുന്നത്. അങ്ങനെയാണ് എല്ലാ യോഗികളും ഇപ്പോൾ എല്ലാവരും ഒക്കെ പഠിപ്പിക്കുന്നത്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുമ്പോൾ പ്രാണൻ ഉള്ളിൽ കിട്ടും, അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കും. ശരിക്കും പ്രാണൻ എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുന്നത് മാത്രമല്ല, വായുവും പ്രാണനുമായിട്ട് വ്യത്യാസമുണ്ട്. വായു എന്ന് പറയുന്നത് പ്രാണൻ്റെ ഒരു വെഹിക്കിളാണ്. പല തരത്തിലും പ്രാണൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. വെള്ളത്തിലൂടെയും പ്രാണൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ട്, ഭക്ഷണങ്ങളിലൂടെ പ്രാണൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ട്, അന്തരീക്ഷത്തിലൂടെ പ്രാണശക്തി നമുക്ക് കിട്ടുന്നുണ്ട്, സൂര്യപ്രകാശത്തിലൂടെ പ്രാണശക്തി കിട്ടുന്നുണ്ട്. അതിൽ ഒരു സോഴ്സാണ് ഈ വായു എന്ന് പറയുന്നത്. വായുവിലൂടെ നമുക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ട്, ആ ഓക്സിജനിലൂടെ പോകും. ഇപ്പോൾ ഓക്സിജൻ്റെ രൂപത്തിൽ നമ്മൾ പ്രാണനെ കണ്ടാലും ഓക്സിജൻ കേവലം ശ്വാസത്തിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത്, ഓക്സിജൻ വെള്ളത്തിൽ നിന്നും കിട്ടുന്നുണ്ട്, മറ്റു പല രീതിയിലും ഓക്സിജൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ അതൊക്കെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഓക്സിജനാണ് പ്രാണനെന്ന് ഞാൻ പറയുകയല്ല, ഓക്സിജൻ പ്രാണൻ്റെ ഒരു ശക്തി വിശേഷമാണ്, ഒരു പ്രകട വിശേഷമാണ്, ആ പ്രകടമായ രൂപമാണെന്ന് നമുക്ക് പറയാം. അത് വായുവിൻ്റെ ഉള്ളിലാണത് ഇരിക്കുന്നത് കൊണ്ട് വായുവിനെ നമ്മൾ ശ്വസിക്കുന്നു, അതിൽ നിന്ന് പ്രാണനെടുക്കുന്നു. പ്രാണൻ എല്ലാ ചരാചരങ്ങളിലും വ്യാപ്തമായ ഒരു തത്വമാണ്. അതിൻ്റെ മുഖ്യപ്രാണൻ എന്നാണ് ഉപനിഷത്തുക്കൾ പറയുന്നത്. മുഖ്യപ്രാണൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വ്യാപ്തമായിരിക്കുന്നതും എല്ലാത്തിൻ്റെയും സോഴ്സായിരിക്കുന്നതും പിന്നെ അതിനെ എല്ലാത്തിലും നടക്കുന്ന പ്രതിപ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കൊക്കെ കാരണമായിരിക്കുന്നത്. അപ്പോൾ എന്താണതെന്ന് ചോദിച്ചാൽ നമ്മൾ എനർജി ഇന്ന് ഏതിനെയാണോ പറയുന്നത് അതിന് നമുക്ക് പ്രാണനെന്ന് പറയാം. അതുപോലെ മറ്റൊരു ഭാഗത്ത്, ഇനി വരുന്നൊരു ഭാഗത്ത് പ്രാണനെക്കുറിച്ച് പറയും. ചഞ്ചലമാണ് പ്രാണനെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത്. പ്രാണൻ്റെ ലക്ഷണം എന്ത് വെച്ച് കഴിഞ്ഞാൽ ചലനാത്മകം പ്രാണ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാണൻ ചലനാത്മകമാണ്. എവിടെയൊക്കെ ചലനമുണ്ടോ, മൊമെൻ്റ് ഉണ്ടോ, ഒരു ഇളക്കമുണ്ടോ, അവിടെയൊക്കെ മൂവ് ചെയ്യുന്നതിനൊക്കെ പ്രാണശക്തി കൊണ്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ആ മൂവ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ അവസാനം നമ്മൾ ഇപ്പോൾ ആറ്റംസിലും അല്ലെങ്കിൽ മോളിക്യൂൾസിലും ആ പറയുന്ന തലം വരെ ചലനമുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ചലനം വരെ പ്രാണൻ്റെ ശക്തി കൊണ്ടാണ്, അതൊക്കെ പ്രാണൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പോൾ സയൻസിൽ ഇപ്പോൾ അതിന് എനർജി എന്ന് പറയും. അപ്പോൾ അത് ഉണ്ടാകുന്നു, നശിക്കുന്നു, ഉണ്ടാകുന്നു, നശിക്കുന്നു. അപ്പോൾ ചലനമുണ്ട്, അവിടെ കോശങ്ങളിൽ ചലനമുണ്ട്, അത് ഉണ്ടാകുന്നു, നശിക്കുന്നു. അതിന് കാരണം പ്രാണനാണ്. ആ പ്രാണനെ എന്താ പറയുന്നത്, ചൈതന്യമില്ലാത്തതായിട്ടാണ് കണക്കാക്കുന്നത്. എനർജി എന്ന് പറയുന്നതും
സാംഖ്യ സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ സിദ്ധാന്തമനുസരിച്ച് ജഡമാണ്. അതിന് ശക്തിയാണ്, ശക്തിയാണത്, പക്ഷേ അറിവില്ല, പ്രാണൻ അറിവില്ല. അതുകൊണ്ടാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രാണൻ സഞ്ചരിക്കുന്നുവെങ്കിലും പ്രാണനൊന്നും അറിയുന്നില്ല. ശ്വാസോച്ഛ്വാസം സഞ്ചരിക്കുന്നു, പ്രാണനുണ്ട്, പ്രാണൻ പോയിട്ടില്ല ശരീരത്തിൽ നിന്ന്, പക്ഷെ ഒന്നും അറിയുന്നില്ല. അപ്പോൾ പ്രാണന് സ്വയം അറിവില്ല എന്നാ പറയുക. അതുപോലെ പ്രാണനെ സ്വീകരിച്ചാണ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഒരു ശരീരത്തിൻ്റെ വികാസമുണ്ടാകുന്നത്, ജനനക്രിയ സംഭവിക്കുന്നത്, ആഹാരം എനർജി രൂപത്തിലേക്ക് മാറുന്നത്, ഇങ്ങനെ എല്ലാത്തിനും പ്രാണനുണ്ട്. ആ പ്രാണൻ നാഡികളിലൂടെ സഞ്ചരിക്കുന്നു. ആ സഞ്ചരിക്കുന്ന പ്രാണനെയാണ് നമ്മൾ നാഡിയിലൂടെ അറിയുന്നത്. ഇപ്പോൾ നാഡി പിടിച്ച് നോക്കുമ്പോൾ അറിയുന്നത് ആ പ്രാണസഞ്ചാരത്തെയാണ്. പ്രാണസഞ്ചാരത്തിലൂടെയാണ് എനർജിയുടെ ഫ്ലോ മനസ്സിലാക്കുന്നത്. എനർജിയുടെ ഫ്ലോയിൽ നിന്ന് ശരീരത്തിലുള്ള വ്യത്യാസങ്ങൾ വൈദ്യന്മാർക്ക് അറിയാൻ കഴിയും. അതനുസരിച്ചിട്ടാണ് അവരത് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഈ ശക്തിയാണ് ഇവിടെ പ്രാണനെന്ന് പറഞ്ഞത്. ഇത് മെറ്റീരിയൽ കോസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായിട്ടുള്ള ആ ഉപാദാന കാരണം ആ അതിൽ നിന്ന് ഭിന്നമല്ലാത്തത് കൊണ്ട് ഇതിനെ വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാത്തിലും വ്യാപ്തമാണ്. കരണത്തിൽ നോക്കുമ്പോൾ സാമാന്യ കരണവൃത്തിയാണ്. എല്ലാ കരണത്തെ ഇത് പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് അതിനെ അങ്ങനെ ആ ഒരു തലത്തിൽ തന്നെ വച്ചു. അപ്പോൾ ഇതിൽ പ്രാണൻ്റെയും മനസ്സിൻ്റെയും അന്തക്കരണങ്ങളുടെയും സംബന്ധം കൂടി കാണിച്ചു. അപ്പോൾ അന്തക്കരണം മനസ്സ് പ്രവർത്തിക്കുന്നത് പ്രാണൻ കൊണ്ടാണ്, പ്രാണനും മനസ്സുമായിട്ടുള്ള സംബന്ധമുണ്ട്. അപ്പോൾ മനസ്സ് ചഞ്ചലമായാൽ പ്രാണൻ സഞ്ചലമാവും, പ്രാണനിലൂടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നൊക്കെ നമുക്കറിയാം. അതെങ്ങനെയാണ്? ഈ പ്രാണസഞ്ചാരം കൊണ്ട് ഈ ശ്വാസോച്ഛ്വാസം നമ്മൾ നിയന്ത്രിക്കുമ്പോൾ ആ പ്രാണസഞ്ചാരം കൊണ്ട് മനസ്സിൻ്റെ ചലനം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ശ്വാസോച്ഛ്വാസത്തിലൂടെ മനസ്സിൻ്റെ ചലനം നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ ഈ ഭക്ഷണം, ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞു. ഭക്ഷണ സമയത്തും നമ്മൾ മന്ത്രം പറഞ്ഞു, ഇപ്പോൾ പഞ്ചാഹുതിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ മന്ത്രം പറഞ്ഞ് പ്രാണനെ സ്മരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. കാരണം പ്രാണനാണ് ഈ ഭക്ഷണം ദഹിപ്പിച്ച് എനർജി രൂപത്തിലാക്കുന്നത്. അതുകൊണ്ട് ഈ ആദ്യം ആചമനം ചെയ്യുന്നൊരു വിധിയുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ പ്രാണ ആഹുതി ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞ് ധ്യാനിച്ച് എന്തെന്ന് പറഞ്ഞാൽ ആ സങ്കല്പം ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞാലും അന്ത്യ ആചമനമായിട്ട് ചെയ്യുന്നു. അനം അനഗ്രം കുരുതേ എന്നാണ് അതിന് പറയുന്നത്. അനം എന്ന് പറഞ്ഞാൽ പ്രാണൻ. പ്രാണന് ഒരു വസ്ത്രം, ഒരു ഉപവസ്ത്രം കൊടുക്കുന്നത് പോലെയാണ് ഈ ആചമനം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാണനെ സങ്കല്പിച്ച് പ്രാണനെ ആവാഹിച്ച് ഒരു ഉപവസ്ത്രം കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അതിനാണ് ആദ്യ ആചമനമായിട്ട് പറയുന്നത്. ആചമനത്തിനൊരു മന്ത്രമുണ്ട്, മന്ത്രം പറഞ്ഞിട്ട് ആദ്യ ആചമനം ചെയ്യും. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും അങ്ങനെ ആചമനം ചെയ്യും. അങ്ങനെ രണ്ട് തരത്തിൽ ആദോ ആചാമന്തി അന്തേച്ച ആചാമന്തി എന്ന് ബൃഹദാരണ്യക ഉപനിഷത്തിലും ഛാന്ദോഗ്യ ഉപനിഷത്തിലും ഈ രണ്ടു പ്രാവശ്യം ആചമനം ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രാണന. പ്രാണനും ജലവുമായിട്ട് ബന്ധമുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രാണൻ ശരീരം വിട്ടു പോകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലവും പ്രാണനുമായിട്ട് ബന്ധമുണ്ട്. അത് ഓക്സിജൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്ന ബന്ധമാണ്. അങ്ങനെ അതിൽ നിന്നും എനർജി കിട്ടുന്നുണ്ട്. നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് എനർജി കിട്ടുന്നത് പോലെ തന്നെ വെള്ളത്തിൽ നിന്നും എനർജി കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ആ അവസ്ഥയിലെ പ്രാണനെയാണ് ഇവിടെ പ്രാണനായിട്ട് പറഞ്ഞിരിക്കുന്നത്. വ്യാപകമായ തത്വമാണ്. ഇനി ഈ മനസ്സിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചർച്ച ചെയ്തതോടൊപ്പം വിഷയ സംബന്ധം എങ്ങനെയാണ് ഇനി ഉണ്ടാകുന്നത് മനസ്സിന്? ഇപ്പോൾ കരണം 13 കരണങ്ങൾ നമ്മളെടുത്തായി. അതിൽ 11 ഇന്ദ്രിയങ്ങളാണ്, മനസ്സുൾപ്പെടെ ഇന്ദ്രിയങ്ങളാണെന്ന് പറയുന്നു. ബാക്കി 2 വരുമ്പോൾ ബുദ്ധിയും അഹങ്കാരവും. ഇത് ഉൾപ്പെടെ ഇപ്പോൾ 13 കരണങ്ങളായി. ഈ 13 കരണങ്ങൾ പ്രവർത്തിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ 13 കരണങ്ങൾ ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു വിഷയത്തെ കാണുന്നു, ഒരു പുഷ്പത്തെ കാണുന്നു. ആ പുഷ്പത്തെ കാണുമ്പോൾ ആ കാഴ്ച കണ്ണിലൂടെ, കണ്ണെന്ന ഇന്ദ്രിയത്തിലൂടെ, മനസ്സിലൂടെ ബുദ്ധിയിലേക്ക് എത്തുന്നു. ഇത് പുഷ്പമാണെന്ന് അറിയുന്നു. അറിഞ്ഞു കഴിഞ്ഞ് ഞാൻ പുഷ്പത്തെ കണ്ടു എന്ന് അഹങ്കരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളത് അറിവായിട്ട് ശേഖരിക്കുന്നു. ഇതാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഒരു വിഷയത്തെ നമ്മൾ കാണുന്നു, അത് ഇന്ദ്രിയത്തിലൂടെ മനസ്സ് ബുദ്ധിയിലെത്തിക്കുന്നു. ബുദ്ധിയിലെത്തിച്ചാൽ അത് ഞാൻ അറിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനെ തന്നെയാണ് അഹങ്കാരം എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞു, എനിക്ക് അറിവുണ്ടായി എന്ന് കരുതുന്നു. അത് കഴിഞ്ഞാൽ
അത് നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമാണെങ്കിൽ ഓർമ്മയിലേക്ക് പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ താത്കാലികമായ ഷോർട്ട് ടൈം മെമ്മറി ആയിട്ട് അത് നിൽക്കും കുറച്ച് സമയം, കുറച്ച് സമയം കഴിഞ്ഞ് അത് പോകും. ഇപ്പോൾ രാവിലെ എഴുച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ചിന്തിച്ച് പോയിക്കഴിഞ്ഞാൽ, ഒന്നൊന്നാക്കി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഓർമ്മ വരില്ല, കുറേയൊക്കെ മിസ്സാവും. ഏതൊക്കെയാണോ നമ്മൾ വിശേഷിച്ച് ശ്രദ്ധിച്ചത് അത് മാത്രം ഓർമ്മ വരും, അല്ലെങ്കിൽ റെഗുലർലി ചെയ്യുന്ന കാര്യങ്ങൾ ഓർമ്മ വരും. അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രമേ ഉള്ളിൽ വയ്ക്കുകയുള്ളൂ, അല്ലാത്തതൊക്കെ വെളിയിലേക്ക് വിടും. ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ ഇതിൽ രണ്ട് രീതിയാണ് പറയുന്നത്. ഒന്ന് യുഗപത് പ്രവൃത്തി, മറ്റൊന്ന് ക്രമപ്രവൃത്തി. ക്രമം എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രമം. ആദ്യം വിഷയത്തെ കണ്ടു, അതിൽ ഇന്ദ്രിയ സമ്പർക്കം നമ്മൾ മനസ്സിലാക്കി, അത് കഴിഞ്ഞ് മനസ്സ് അതിനെ സ്വീകരിച്ചു, ആ സ്വീകരിച്ചത് ഉള്ളിലേക്ക് പോയി, ബുദ്ധിയുടെ തലത്തിലേക്ക് അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ തലത്തിലേക്ക് പോയി, അവസാനം നമ്മൾ ഈ വിഷയത്തെ ഞാൻ അറിഞ്ഞു എന്ന് കണക്കാക്കി ചിന്തിച്ചു. അതുപോലെ തിരിച്ചും നമ്മളൊരു വിഷയത്തെ ആഗ്രഹിക്കുന്നു, എനിക്ക് ആ വിഷയം വേണമെന്ന് അഹങ്കരിക്കുന്നു, അത് കഴിഞ്ഞ് ആ മനസ്സ് അതിനുവേണ്ടി ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, അത് അങ്ങനെയാവാം, ഇങ്ങനെയാവാം, ഈ രീതിയിലാവാം, ആ രീതിയിലാവാം, മുമ്പ് നമ്മളിതിനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കുറേ ഇൻഫർമേഷൻസൊക്കെ മനസ്സ് തരുന്നു. അത് കഴിഞ്ഞ് അതിനെ പ്രവർത്തിപ്പിക്കാൻ ബുദ്ധിയുടെ ഡിസിഷൻ വരുന്നു, ഇത് ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മതി, ഇതായിരിക്കും നല്ലത് എന്നൊരു ഡിസിഷൻ വരുന്നു. ആ ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളിയിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് പോകും. ഇതാണ് ഒരു ക്രമം, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും പുറത്ത് നിന്ന് ഉള്ളിലേക്ക് വരുന്നതും. ഈ രണ്ട് ക്രമം നമുക്ക് കാണാം. ഈ ക്രമത്തിൽ ഇത് നടക്കുകയാണെങ്കിൽ ഇതിനെ ക്രമപ്രവൃത്തി എന്നാണ് പറയുന്നത്. എന്നാൽ ചില സമയത്ത് യുഗപത് പ്രവൃത്തി നടക്കും, വളരെ പെട്ടെന്ന് നടക്കും. ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ ക്ഷണം കൊണ്ട് തീരും, ഇതിനൊന്നും നമ്മൾ അറിയുന്നില്ല, അറിയാത്തൊരവസ്ഥയിൽ തീരും. അങ്ങനെ ഒരു സ്ഥിതിയുമുണ്ട്, അതിനെ യുഗപത് പ്രവൃത്തി എന്നാണ് പറയുക. അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ആലോചിക്കാറില്ല, അങ്ങനെയാണല്ലോ അബദ്ധം പറ്റിപ്പോകുന്നത്. പിന്നീട് നമ്മൾ അതിനെ അബദ്ധം പറ്റിപ്പോയി എന്ന് പറയും. ഈ അബദ്ധം എങ്ങനെയാണ് പറ്റുന്നത്? അബദ്ധം പറ്റുന്നത് ഈ യുഗപത് പ്രവൃത്തി സംഭവിക്കുമ്പോഴാണ്. നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി അത് വേണമോ വേണ്ടയോ, അത് അങ്ങനെ ചെയ്താൽ ഇന്ന ദോഷമുണ്ട്, ഇന്ന ചെയ്താൽ ഇന്ന ദോഷമുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം, നിശ്ചയിച്ചിട്ട് വേണം ചെയ്യാനിരുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിയാക്ട് ചെയ്തു, റിയാക്ട് ചെയ്തപ്പോൾ പലപ്പോഴും അബദ്ധം പറ്റിപ്പോകാറുണ്ട്. അതുപോലെ നാച്ചുറലി നമ്മളെ ശരീരത്തിലുള്ള ചില റിയാക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഭയം വന്നു, ഭയം വന്നാൽ ശരീരം റിയാക്ട് ചെയ്യുന്നത് അതൊരു ഹോർമോണിൻ്റെ പ്രവർത്തനമാണ്. ആ ഹോർമോൺ റിയാക്ട് ചെയ്ത് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കും. ഇപ്പോൾ പട്ടിയെ കണ്ടാൽ ഓടുന്നത്, ഇവിടെ പിന്നെ പുലിയും സിംഹവും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഭയന്ന് ഓടുന്നത്, പല കാര്യത്തിലും നമ്മൾ ഭയന്ന് ഓടാറുണ്ട്. അപ്പോൾ ഭയന്ന് ഓടുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ആ സമയത്ത് ആ ഹോർമോൺ അഡേണൽ ഗ്ലാൻഡ് എന്ന് പറയുന്നൊരു ഗ്ലാൻഡ് ഉണ്ട്, ആ ഗ്ലാൻഡിൽ നിന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗ്ലാൻഡ് ഇത്തരത്തിലുള്ള ഇമ്മീഡിയറ്റ് ആക്ഷൻ, അതായത് കിഡ്നിക്ക് മുകളിലായിട്ടാണ് ആ ഗ്ലാൻഡ് ഉള്ളത്, കിഡ്നിയുടെ ഒരു ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് ആ ഗ്ലാൻഡ് ഉള്ളത്. അതിൻ്റെ രണ്ട് പ്രവർത്തനമാണ്. അത് ഒന്ന്, ശരീരത്തിൽ പെട്ടെന്നൊരു ഇമ്മ്യൂൺ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും ഒരു രോഗം എന്തെങ്കിലും പെട്ടെന്ന് തടയേണ്ടി വന്നു കഴിഞ്ഞാലും അത് പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കുമ്പോഴാണ്, ചില സമയത്ത് അത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വിറയലൊക്കെ ഉണ്ടാകും. ഇപ്പോൾ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ വിറയലുണ്ടാവുന്നുണ്ടല്ലോ, പനി ഉണ്ടാകുമ്പോൾ വിറയലുണ്ടാകുന്നത് ശരിക്ക് ഇതിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ്. ആ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് പനി കാരണമായി വന്ന ബാക്ടീരിയൊക്കെ അത് പുറത്ത് തള്ളാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി വേണ്ടി വരുമ്പോഴാണ്. സാധാരണ രീതിയിൽ വേറൊരു ദീർഘമായ പ്രവർത്തനമുണ്ട്. എന്നാൽ ഈ ഭയങ്ങളും മറ്റും വരുമ്പോൾ, ഇപ്പോൾ ഒരു കൊതുക് ഇങ്ങനെ വന്നു, നമ്മൾ പെട്ടെന്ന് കൈകൊണ്ട് അടിച്ചു, അതിന്ന് മാറാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയിട്ട് എന്തെങ്കിലും വന്നു, പെട്ടെന്ന് നമ്മൾ ചാടി മാറുന്നു, അതൊന്നും ആലോചിച്ചിട്ടല്ല, എത്ര ദൂരം ചാടണം, എങ്ങനെ ചാടണമെന്നും ആലോചിക്കാറില്ല, ഇമ്മീഡിയറ്റ്ലി ചാടും. ചാടുന്നതൊക്കെ കറക്റ്റായിരിക്കും, അത് നേരത്തെ പ്രോഗ്രാം ചെയ്തതനുസരിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കും. വളരെ രസമാണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സഡൻ ആക്ഷൻ എവിടെയാണ് വേണ്ടി വരുന്നത്, ആ സമയത്ത് ഈ ഗ്ലാൻഡാണ് പ്രവർത്തിക്കുക. ഈ ഗ്ലാൻഡ് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, ആ ഹോർമോൺ പോയിട്ട് മൊത്തം ശരീരത്തിൻ്റെ സ്വഭാവത്തെ മാറ്റും. അപ്പം ഒരു വയ്യാത്ത ആളാണോ ഒരു അസുഖമുള്ള ആളാണെങ്കിലും ആ സമയത്ത് അയാൾ വളരെ ശക്തിശാലിയായിട്ട് പ്രവർത്തിക്കും. ഇപ്പോൾ ചാടാൻ കഴിയാത്തൊരാളെന്ന് വിചാരിക്കും, ചാടേണ്ടി വന്നു കഴിഞ്ഞാൽ പാമ്പിനെ കാണുകയാണെന്നുള്ള ഇമ്മീഡിയറ്റ്ലി അപ്പുറത്തേക്ക് ചാടും. ചാടിക്കഴിഞ്ഞായിരിക്കും ഓർക്കുക, അയ്യോ ഇതെങ്ങനെയാണ് ഞാൻ ചാടിയത്, ഇത്രയും ചാടാനുള്ള ശക്തി എനിക്കില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് പിന്നീടായിരിക്കും.
അപ്പോൾ അത് ഭഗവാൻ നേരിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിൽ നിന്നുള്ള ഡയറക്റ്റുള്ള ഇൻഫർമേഷനാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കില്ല. ഈ കോൺഷ്യസ് മൈൻഡാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആക്ഷനെയാണ് ഇവിടെ വാചസ്മതി മിശ്ര ഇവരൊക്കെ ഈ അക്രമമായിട്ടുള്ള, ക്രമമില്ലാത്ത യുഗപത് പ്രവൃത്തി എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ആദ്യം അഹങ്കാരം പ്രവർത്തിച്ചു, പിന്നെ ബുദ്ധി പ്രവർത്തിച്ചു, പിന്നെ മനസ്സ് പ്രവർത്തിച്ചു, പിന്നെ ഇന്ദ്രിയം പ്രവർത്തിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വാസ്തവത്തിൽ അവിടെ ഇതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അത്രയും ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. അതെല്ലാം സബ് കോൺഷ്യസിൻ്റെ ലെവലിലാണ് ചെയ്യുന്നത്. ഈ സബ് കോൺഷ്യസിൻ്റെ മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിന് പ്രവർത്തിക്കേണ്ടി വരുന്ന തലം വരുമ്പോൾ ഇത് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് വളരെ ഉപയോഗമുള്ളൊരു കാര്യമാണ്. നേരത്തെ നമ്മളൊരു ടെക്നിക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ ഒരുപാട് സാധനം നമുക്ക് ഇതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് വളരെ രസമുള്ളൊരു സാധനമാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രത്യേകത, കോൺഷ്യസ് മൈൻഡിന് കെയർ ടേക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നാൽ, കോൺഷ്യസ് മൈൻഡിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് അങ്ങനെ ഒരവസ്ഥയാണ്, ഇമ്മീഡിയറ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക്കലി കെയർ ടേക്ക് ചെയ്യും. കെയർ ടേക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്ന കെയർ ടേക്ക് അല്ലെങ്കിൽ നമ്മുടെ സംരക്ഷണം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കും. അതിലൊന്നും അപ്പുറത്ത് പെടുന്നൊന്നും കാര്യമില്ല. ഇപ്പം നമ്മൾ ചാടുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുകയാണ് നോക്കിക്കോളൂ, ഇവിടെ ചാടിയാൽ വീഴുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വീഴാൻ സാധ്യതയുണ്ട്. ആലോചിക്കാതെയാണ് ചാടുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചാടിക്കഴിഞ്ഞാൽ വീഴില്ല, കാരണം അത് സബ് കോൺഷ്യസ് മൈൻഡായിരിക്കും ചെയ്യുന്നത്. കോൺഷ്യസ് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ എന്താ ചെയ്യുക, സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴാണ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ കോൺഷ്യസ് മൈൻഡിനെ അടക്കിക്കളയും, അടക്കിയിട്ടാണ് പ്രവർത്തിക്കുക. അങ്ങനെ അടക്കിയിട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ സ്വഭാവമായിട്ടാണ്. അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, അതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് നടക്കും. കാരണം എന്താണ്, ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത, അന്തർ മനസ്സെന്ന് പറയുന്ന നമ്മൾ അർദ്ധബോധ മനസ്സ്, അതിൻ്റെ പ്രത്യേകത അതിന് നമ്മളെ പൂർവ്വകാര്യങ്ങളും അറിയാം, വരാനിരിക്കുന്നതും അറിയാം, ഈ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ പെർഫെക്റ്റായിട്ട് അതിൻ്റെ കയ്യിലുണ്ട്. അതിന് മാത്രമേ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ജീവിക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിക്ക് അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം, അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ചിന്തിക്കേണ്ടി വരുന്നില്ല. ഇപ്പോൾ ഒരു കൊതു വന്ന് കടിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിനെ തട്ടി മാറ്റുന്നു, അടിച്ചു മാറ്റുന്നു. അത് ആലോചിക്കുക, കൊതുവിനെ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ കൊല്ലാൻ പാടില്ല, കൊന്നു കഴിഞ്ഞാൽ കയ്യിൽ അത് തട്ടും എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ആ സമയത്ത്. ആ സമയത്തുള്ള റിയാക്ഷൻ ഇമ്മീഡിയറ്റ് ആയിരിക്കും. അങ്ങനെ ഭയം വരുമ്പോൾ, അതുപോലെ തന്നെ ക്രോധം വരുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഈ ലെവലിൽ നിന്ന് ഇത് പ്രവർത്തിക്കും. അത് കൂടുതലും പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ ഇതിലാണ്. അതായത് ഗ്രോത്ത് റിലേറ്റഡ്, പ്രൊട്ടക്ഷൻ റിലേറ്റഡ്, ഈ രണ്ട് രീതിയിലാണ് അത് കൂടുതൽ പ്രവർത്തിക്കുക. ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് ആ രീതിയിൽ പ്രവർത്തിക്കും. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ, നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ മൊത്ത സിസ്റ്റത്തെ സംരക്ഷിക്കണം എന്നൊരവസ്ഥ വരികയാണ് ഇമ്മീഡിയറ്റ്ലി, അപ്പോൾ അത് ഈ രീതിയിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അവിടെ ആലോചിക്കാൻ നമുക്ക് പറ്റാത്തത്, അവിടെ ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തത്. അതിനെ യുഗപത് പ്രവൃത്തിയായിട്ടാണ് പറയുന്നത്. ആ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരുമിച്ച് പ്രവർത്തിക്കണമെങ്കിൽ എത്ര സമയമെടുക്കുമോ, ക്രമത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എത്ര സമയമെടുക്കുമോ, അത്രയും സമയമെടുക്കാതെ ഇമ്മീഡിയറ്റ്ലി വരും. അപ്പോൾ യോഗികളും സാധകർക്കും അത്തരത്തിലുള്ള ജ്ഞാനം ഉണ്ടാകുന്നത് ഈ പ്രവൃത്തിയിൽ നിന്നാണ്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണെന്ന് യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയങ്ങളിലേക്ക് ഡയറക്റ്റ് ഇൻഫർമേഷൻ വരും. ഈ മനസ്സിലൂടെ അഹങ്കാരത്തിലൂടെ ഒന്നും കടന്നു പോവില്ല. അഹങ്കാരം അവിടെ പ്രവർത്തിക്കില്ല, ബുദ്ധി അവിടെ പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ പിന്നെ മനസ്സിൻ്റെ തലവും ഒന്നും പ്രവർത്തിക്കില്ല. മനസ്സെന്ന് പറയുമ്പോൾ നമുക്ക് കോൺഷ്യസ് മനസ്സെന്നുള്ള ആ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് എന്നുള്ള രീതിയിലെടുക്കാം. ആ അതൊന്നും പ്രവർത്തിക്കാതെ ഡയറക്റ്റ് ശരീരത്തിലേക്ക് ഇൻഫർമേഷൻ വരും, അതായത് മെമ്മറിയിൽ നിന്ന് നേരിട്ട് വരും അത്. അപ്പോൾ ഇത് മുഴുവൻ കടന്ന് ഇങ്ങോട്ട് വരും. കടന്നു വരുന്നത് കൊണ്ട് എന്താണ്, അഹങ്കാരം ചേർന്നാൽ മാത്രമേ അതിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അഹങ്കാരമാണ് എല്ലാത്തിനും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അഹങ്കാരത്തെ നമുക്ക് ഇന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നേരിട്ടാവും. ആ നേരിട്ടായാൽ അത് ശരിയായിരിക്കും, അതിൽ തെറ്റുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ, ഈ നേരിട്ടുള്ളതിന് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നേരത്തെ ഇൻഫർമേഷൻസ് ചെയ്തതിൻ്റെ അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അതുപോലെ വിശ്വമനസ്സുമായിട്ട് നമ്മുടെ ഈ അബോധ മനസ്സിനാണ് ബന്ധമുള്ളത്. വിശ്വമനസ്സുമായിട്ടെന്ന് വെച്ചാൽ വ്യാപകമായ മനസ്സിൻ്റെ തലവുമായിട്ടുള്ള ബന്ധം അബോധ മനസ്സിലാണുള്ളത്. അപ്പോൾ അബോധ മനസ്സിൽ നിന്ന് വരുന്നത് കറക്റ്റായിരിക്കും.
അപ്പോൾ പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഉത്തരം നമുക്ക് ഉള്ളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. നമ്മൾ ഇതിനെ ഡീപ്പായിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾക്ക് ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തത് ഈ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ആയിരിക്കുന്നുണ്ടാകും. ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് സ്ഥല കാല ദേശങ്ങളൊക്കെ നോക്കും, സബ് കോൺഷ്യസ് മൈൻഡ് നോക്കൂല. ഇപ്പം നിങ്ങളൊരു സഭയിലിരിക്കുകയാണെന്ന് വെച്ചോളൂ, അവിടെ വളരെ മാന്യമായി സംസാരിക്കണം, അധികം ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം. അതായത് നമ്മളൊരു സഭയുടെ ഒരു എന്താണ് ഒരു സെൻസ്, മാനേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന കുറേ മാനേഴ്സൊക്കെ ഉണ്ട്. ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് വന്നു എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് ഈ പിന്നെ നമ്മൾ മുകളിൽ നിന്ന് വല്ല പല്ലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് വീണു എന്ന് വെച്ചോളൂ, ഒരു ഒരു ഇൻസിഡൻറ്റ് പറയുകയാണ്. അങ്ങനെ വീണാൽ എന്തായിരിക്കും ശ്രമിക്കുക? ആരുടെ മുന്നിലാണോ വീഴുന്നത് അയാൾ അറിയാതെ തന്നെ വിളിക്കുകയും ചാടുകയും ഓടുകയും ഒക്കെ ഒറ്റയടിക്ക് ചെയ്യും. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനേഴ്സൊക്കെ നമ്മൾ മറന്നു പോകും. ആ മാനേഴ്സിന് ആ ഇമ്മീഡിയറ്റ്ലി അതേ അത്രയും ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മാനേഴ്സ് പോകും. അത് ആരാ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡല്ല ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആകെ ലജ്ജയാവും. കോൺഷ്യസ് മൈൻഡിൻ്റെ തരത്തിലേക്ക് വരുമ്പോൾ ലജ്ജയായി പോകും, എന്നിട്ട് എല്ലാവരും സോറി പറയാം, അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് സബ് കോൺഷ്യസ് മൈൻഡാണ് ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും നിങ്ങൾ സഭയിലിരിക്കുകയാണെന്ന് നോക്കൂല. അത് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതും സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റേർഡ് ആണ്. ഈ ജീവിയുടെ ഈ അറ്റാക്ക് നിന്ന് രക്ഷിക്കണം ഈ ശരീരത്തെ എന്ന് നേരത്തെ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അയാൾ ചാടി ഓടും. ഓടിക്കഴിഞ്ഞായിരിക്കും പിന്നെ ആലോചിക്കുക, ചിലപ്പോൾ ഈ ഓടുന്ന കൂട്ടത്തിൽ വീഴാനും സാധ്യതയുണ്ട്. ഇതൊക്കെ വളരെ പ്രശ്നമാണ്. അങ്ങനെ വീണ് നേരിട്ട് വീണിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്താ സംഭവിക്കുക? അയാൾ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. ഒരാൾ ഉദ്ഘാടനത്തിന് വന്നു, പേരൊന്നും ഞാൻ പറഞ്ഞില്ല ആരാണെന്ന്. അതുപോലെ ഉദ്ഘാടനത്തിന് വന്നതാണ്. ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഇതുപോലെ സംഭവിച്ചു. ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി അവർ റിസീവ് ചെയ്ത് കവർ തുറന്നതൊക്കെ വന്ന് സംഭവിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ മാതിരി ഒരു സാധനം ചാടിപ്പോയി ഇങ്ങോട്ട്. ഒരു പല്ലിയാണെന്നോ ഒരു ചെറിയ എന്തോ ഒരു ജീവിയാണെന്ന് വിചാരിച്ചോളൂ. അതിങ്ങനെ ചാടിപ്പോയപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആൾ ഫ്രണ്ടിലേക്ക് കയറുകയാണ്. പെട്ടെന്ന് അയാൾ പുറകോട്ട് മാറുകയും സാധാരണ രീതിയിൽ ഫ്ലോറൊക്കെ വളരെ സ്മൂത്ത് ആണല്ലോ, അതിൽ തന്നെ അവിടെ വീഴുകയും ചെയ്തു. അതെന്താ ചെയ്യുക? അപ്പോൾ ഇത് അങ്ങനെ ആ ഒരു ഭയം, അത് ആരെ ഏതൊരു സെൻസിലും വരാം. അത് കഴിഞ്ഞ് എഴുച്ചു കഴിഞ്ഞ് പിന്നെ അയാളെ ബാത്റൂമിൽ കൊണ്ടുപോയി തുണിയൊക്കെ മാറ്റേണ്ട സ്ഥിതി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ കയ്യിലുണ്ടായിരുന്ന സാധനമൊക്കെ താഴെ വീണു, എല്ലാം പ്രശ്നമായി. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഓഫായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുമ്പോഴാണ്. അതിന് ഏതൊരു സിറ്റുവേഷനിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ബാക്കി കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ ഈ ഈ പറയുന്നതായിട്ടുള്ള കോമൺ സെൻസും അല്ലെങ്കിൽ പറയുന്ന മാനേഴ്സും. ഇപ്പം നമ്മൾ മൊത്തം ഈ മാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം കാണിച്ചിട്ടാണ് മൊത്തം ജീവിക്കുന്നത്. പക്ഷേ അത് സബ് കോൺഷ്യസ് മൈൻഡിനെ അപ്ലിക്കബിൾ അല്ല. സബ് കോൺഷ്യസ് മൈൻഡിന് ഈ രണ്ട് കാര്യമുള്ളൂ: നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മളെ ഗ്രോത്തിനെ ശ്രദ്ധിക്കണം. അതിന് ഡ്യൂട്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ഭഗവാൻ നേരിട്ട് കൊടുത്തിരിക്കുകയാണ്. അതൊരു പക്ഷേ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇപ്പോൾ ജീവിതത്തിലുള്ളതിനേക്കാളും ഒരു ഇരട്ടി പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നില്ല, നമ്മുടെ ലൈഫ് തന്നെ ട്രബിളായ. അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ അതിന് കഴിയും. അതുപോലെ തന്നെ ചില സമയത്ത് ചിലവർക്ക് നമുക്കൊക്കെ അനുഭവം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഒരു മൂഡൌട്ട് പോലെ, അല്ലെങ്കിൽ ഇന്ന് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ നമുക്കിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, തോന്നാറുണ്ട്. കുറച്ച് കഴിഞ്ഞ് അങ്ങനൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻ വരാറുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിന് ഓൾറെഡി അവിടെ ഇൻഫർമേഷൻ ഉണ്ടാവും, ഇങ്ങനൊന്ന് സംഭവിക്കാൻ പോവുകയാണ്, ആ സംഭവിക്കുന്നത് ഇന്ന രീതിയിലാണെന്ന്. ഇതിപ്പോൾ പരീക്ഷിച്ച് അറിഞ്ഞിട്ടുണ്ട്, ഇത് നേരത്തെ അറിയുന്നുണ്ടെന്ന്. ഇതുവരെയും സയൻസിലും സൈക്കോളജിയിലും ഒക്കെ ഇവർ വിചാരിച്ചിരുന്നത് പ്രശ്നം സംഭവിച്ചതിന് ശേഷമാണ് ബ്രെയിൻ അതിന് അനുസരിച്ച് റിയാക്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് അവർ മാറിയിട്ട് പറയുന്നത് ശരിക്കും പ്രശ്നത്തിന് എത്രയോ സമയം മുമ്പ് തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ലെവലിൽ അതിന് ഇൻഫർമേഷൻ ഉണ്ടാവും, ഇന്നൊരു പ്രശ്നം ഇന്ന രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അതിൽ ഡിപ്പെൻഡ് ആയാൽ, അതിനെ നമ്മൾ വിശ്വസിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് കറക്റ്റായിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അതിനാണ് പണ്ടത്തെ ആൾക്കാർ നിമിത്തം നോക്കിയിരുന്നതും ശകനം നോക്കിയിരുന്നതും ഇങ്ങനെയൊക്കെ സമയം നോക്കിയിരുന്നതും ഒക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അവർ കണ്ടിരുന്നു, പലരും അതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രത്യക്ഷത്തിൽ പല അനുഭവങ്ങളും കണ്ടിട്ടുണ്ട്, പലരും അങ്ങനെ ചെയ്ത് സാക്ഷാത് അനുഭവമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ സംഭവിക്കും. അതുപോലെ തന്നെ വേറെ ഒരുപാട് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയാലും, ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു ഒക്കെ നോക്കിയാൽ അതിന് മുമ്പൊരു ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടായിരുന്നിരിക്കും. ആ ഇൻഫർമേഷൻ നമ്മൾ കെയർ ചെയ്തില്ല, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നമാണ്. 100% എപ്പോഴും ഉണ്ടായിരുന്നിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം, എപ്പോഴും നമുക്കത് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ എന്താ നമ്മുടെ BBC ഒരു പരീക്ഷണം നടത്തിയിരുന്നു, അതിപ്പോൾ നെറ്റിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പരീക്ഷണത്തിൽ പറഞ്ഞത്
ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുമ്പ്, എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ ബ്രെയിൻ അത് വരുന്നു എന്നറിഞ്ഞ് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അത് ബി ബി സിയിൽ യു ക്യാൻ സീ ഇൻ ദ ഹോളോഗ്രാഫിക് യൂണിവേഴ്സ് ദർ ഈസ് എ പ്രോഗ്രാം, ബി ബി സി പ്രോഗ്രാം, ദർ ആർ സിക്സ് ചാപ്റ്റർ ഓർ സംതിങ് ഈസ് ദർ, യു നോ ദാറ്റ്. ഓക്കെ, സോ അതിലെന്താ ചെയ്തിരിക്കുന്നു വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഒരു സൂചി കൊണ്ട് ഇവിടെ കുത്താൻ പോവുകയാണ്. അപ്പോൾ ഈ ആരെയാണോ കുത്തുന്നത് അയാൾ ഉറക്കി കിടത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ പിന്നെ ഇപ്പോൾ കാണുന്നില്ല, അയാളെ കണ്ണു മൂടിയിരിക്കുകയാണ്. അപ്പോൾ സൂചി കുത്താൻ വേണ്ടി സൂചി ഇവിടെ അടുത്ത് കൊണ്ട് പോയതേ ഉള്ളൂ, ഇത്രയും ദൂരെ തന്നെ നിൽക്കുകയാണ്. ഇത്രയും ദൂരെ നിൽക്കുമ്പോൾ തന്നെ സൂചി കുത്തിയാൽ ഉണ്ടാകുന്നതിന് ഉള്ള റിയാക്ഷൻ ബോഡിയിൽ തുടങ്ങി എന്നുള്ളതാണ്. ബോഡി തുടങ്ങിയിട്ട് അതിൽ ബ്ലഡ് വരുമ്പോൾ അത് ക്ലോട്ട് ചെയ്യാനുള്ള, അതായത് നമ്മളെ ബോഡിയുടെ ആൻറ്റി ഇതുണ്ടല്ലോ, അതായത് ഡിഫൻസ് സിസ്റ്റം, ബോഡിയുടെ ഡിഫൻസ് സിസ്റ്റം ആക്റ്റീവായെന്നാണ്. ഇതുവരെ അവർ അറിഞ്ഞിരുന്നത് ബോഡിയുടെ ഡിഫൻസ് സിസ്റ്റം ആക്റ്റീവ് ആവുന്നത് പ്രശ്നം സംഭവിച്ച് കഴിഞ്ഞെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് പ്രശ്നത്തിന് മുമ്പ് തന്നെ ബോഡി ഡിഫൻസ് സിസ്റ്റം ആക്റ്റീവ് ആവുന്നുണ്ടെന്ന് അവർ തെളിയിച്ചു. അത് സ്പഷ്ടമായിട്ട് ബ്രെയിനിലും എല്ലാ സ്ഥലത്തും നോക്കി അത് ആക്റ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ആക്റ്റീവ് ആവുന്നുണ്ട് എന്നവർക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, ഇത്രയും ദൂരെ കൊണ്ടുവന്നതേ ഉള്ളൂ. അതൊരു കാര്യം. വേറൊരു കാര്യം ഇതിലും കൂടുതലായിട്ട്, ഒരാൾ ഒരു ആളെക്കുറിച്ച് ചിന്തിക്കുകയാണ്, അയാളിങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ്, അത് അയാൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ടെലിപ്പതി എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ അതുപോലെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. അതിനെ ഇവിടെ യുഗപത് പ്രവൃത്തി എന്ന് പറയും. അത് രണ്ട് മാത്രമേ അതിന് സംബന്ധം, യുഗപത് പ്രവൃത്തി എന്ന് വെച്ചാൽ, യുഗപത് പ്രവൃത്തി ഇറ്റ് മീൻസ് ദർ ഈസ് നോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്, ഇറ്റ് ഹാപ്പൻ സൈമൻടെയ്ലിസ്ലി. യുഗപത്, യുഗപത് ഇൻ യോഗസൂത്ര ഇറ്റ് സേസ് അക്രമ, അക്രമ പ്രവൃത്തി വിത്തൗട്ട് ദ പ്രോഗ്രസ് ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ് കംസ് ഇൻ ഇമീഡിയറ്റ്ലി. അക്രമ പ്രവൃത്തി, ക്രമം അക്രമം എന്ന രണ്ട് രീതിയിലുള്ള അറിവ് യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിനെ യുഗപത് പ്രവൃത്തി എന്ന് പറയുന്നു. അപ്പോൾ ഇത് എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവൃത്തിയും ബാഹ്യ വിഷയവുമായിട്ടുള്ള സംബന്ധം നമുക്കറിയാനാണ്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതായത് നമ്മുടെ മനസ്സിൻ്റെ പ്രവൃത്തിയും ശരീരത്തിൻ്റെ പ്രവൃത്തിയും ബാഹ്യ വിഷയങ്ങളുമായിട്ട് നമ്മളറിയാത്തൊരു കമ്മ്യൂണിക്കേഷനുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിലാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ കർമ്മസിദ്ധാന്തത്തെയും ബാക്കിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് സയൻസ് അതിനെക്കുറിച്ച് ഡെവലപ്പ് ചെയ്യാതിരുന്നതുകൊണ്ട്, ഇതുവരെയും ഡെവലപ്പ് ചെയ്തായിരുന്നതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. കാരണം സയൻസ് പോയത്, ഇതുവരെ നമ്മുടെ സയൻസിൻ്റെ ബയോളജിക്കലി അല്ലെങ്കിൽ ബാക്കി പറയുന്ന ഒരു ഡെവലപ്മെൻറ്റ് പോയത് ഡാർവിൻ്റെ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ്. ഡാർവിൻ 1859 ഡാർവിൻ സിദ്ധാന്തം കൊണ്ടുവന്നത്, ഡാർവിൻ്റെ ഈ പരിണാമ സിദ്ധാന്തം കൊണ്ടുവന്നത്. അപ്പോൾ ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ബേസിലാണ് ഇതുവരെയും നടന്ന സ്റ്റഡികൾ മുഴുവൻ നടന്നിട്ടുള്ളത്. അതിൽ അദ്ദേഹം പരിസ്ഥിതി, എൻവയോൺമെൻറ്റിൽ നിന്നുള്ള എഫക്റ്റ് ശരീരത്തിൽ തിരിച്ചു വരുന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിരുന്നില്ല. അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല. അതുപോലെ ആചാരത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് നമ്മളെ മാറ്റാൻ കഴിയും, അതിൽ നമുക്ക് പുതിയ ഇൻഫർമേഷൻ കൊണ്ടുവരാൻ കഴിയുമെന്ന് അതിനെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു ലെവലിൽ നിന്ന് പരിണാമം ഉണ്ടായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഉണ്ടാകുന്നത് മാത്രമാണ് ചിന്തിച്ചത്. അതിൽ ഇന്ന ഇന്ന പരിണാമങ്ങൾ ഉണ്ടായാൽ ഇന്ന ഇന്ന ഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്യും, ഇതേപോലെ ഉണ്ടാകും, അതിനെ ഗ്രോത്തിനെയും ഈ പറഞ്ഞ പോലെ എസിസ്റ്റൻസിനെയും ഒക്കെ നോക്കിയിട്ട് അതങ്ങനെ പരിണമിച്ചു പോകുന്നു എന്നുള്ളത്, സ്ട്രഗിൾ ഫോർ എസിസ്റ്റൻസ്, സ്ട്രഗിൾ ഫോർ ഗ്രോത്ത് എന്നൊക്കെയുള്ള തിയറി പറഞ്ഞിട്ട് അതനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വച്ചിട്ടാണ് നമ്മുടെ മുഴുവൻ സ്റ്റഡി ഇവിടെ നടന്നിട്ടുള്ളത് ഇതുവരെ. ഇതിനപ്പുറത്തൊരു സൂക്ഷ്മതലം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതിലിപ്പോൾ അദ്ദേഹം പറഞ്ഞ തിയറിയിൽ തന്നെ ഒരുപാട് തെറ്റുകൾ വന്നതിന് കാരണം അദ്ദേഹം പറഞ്ഞത് വെറും ഒരു സ്ഥൂലമായ ഭാഗം മാത്രം, അതിനപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഡി എൻ എ ചേഞ്ച് ആകുന്നതിനുള്ള ശരിയായിട്ടുള്ള കാരണം എന്താണെന്ന് അവർ കണ്ടെത്തി. എന്താണ് ഡി എൻ എ ചേഞ്ച് ആകുന്നതിനുള്ള ശരിയായിട്ടുള്ള കാരണം? ഡാർവിൻ പറഞ്ഞത് അത് പാരമ്പരികമായിട്ട് വന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ ഗ്രോത്തും പ്രൊട്ടക്ഷനും ഇതൊക്കെയാണ് അതിന് ഫാക്ടറായിട്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കണ്ടെത്തി അതൊരു ഫാക്ടറാണ്, പക്ഷേ അയാൾ ജീവിക്കുന്ന പരിസ്ഥിതിയാണ് ഇതിനെ ചേഞ്ച് ചെയ്യുന്നത്.
ഏത് ജീവിയിൽ ഏത് തരത്തിൽ ജീവിക്കുന്നു ആ പരിസ്ഥിതി പരിസ്ഥിതിക്കനുസരിച്ച് ചേഞ്ച് ആവും. നമ്മൾ ആചാരത്തിനനുസരിച്ച് ചേഞ്ച് ആവും, വിചാരത്തിനനുസരിച്ച് ചേഞ്ച് ആവും, വെളിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിനനുസരിച്ച് അത് ചേഞ്ച് ആവും എന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തൽ ഇപ്പോൾ നടന്നു, അത് ഇനി ഒരുപാട് അവർ ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കണ്ടെത്തിയപ്പോൾ വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, മൊത്തം മെഡിസിൻ സിസ്റ്റം തന്നെ തെറ്റായ ഒരു ബേസിലാണ് നടക്കുന്നതെന്ന് അവർ കണ്ടെത്തി. ഇപ്പോൾ നടക്കുന്ന അലോപ്പതി മെഡിസിൻ്റെ ബേസിക് ഫോർമുല തന്നെ തെറ്റാണ്. കാരണം ഇത് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഓരോ വ്യക്തിയിലുമുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഒരു ജനറൽ ക്യാരക്ടറിനെയാണ് അവർ എടുത്ത് സ്റ്റഡി ചെയ്ത്. അങ്ങനെയാണ് ഇത് ഫെയിലിയർ ആവുന്നതും അതുമായിട്ട് ബന്ധപ്പെടാതിരിക്കുന്നതും അതിന് റിയാക്ഷൻസ് വരുന്നതും ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതും ഒക്കെ ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവർ മനസ്സിലാക്കിയിരുന്നില്ല. അത് മനസ്സിലാക്കിയപ്പോൾ വെള്ളം കുടിക്കുന്നത് വരെ, അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നത്, ശ്വസിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഇതെല്ലാം ഇത് ഓരോന്നും നമ്മൾ അസുഖമുള്ള സമയത്തും അസുഖം ഇല്ലാത്ത സമയത്തും എഫക്റ്റ് ചെയ്യും, മരുന്ന് കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എഫക്റ്റ് ചെയ്യും എന്നിപ്പോൾ അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആയുർവേദത്തിൽ പണ്ട് പഥ്യമായിട്ട് പറഞ്ഞിരുന്നത്. പഥ്യമായിട്ടിരിക്കണം, നല്ല വിചാരം ചെയ്തിരിക്കണം, മരുന്ന് കഴിക്കുമ്പോൾ ഇന്ന ഇന്ന മന്ത്രങ്ങൾ ജപിക്കണം, ധ്യാനിക്കണം എന്നൊക്കെ അന്ന് അവർ പറഞ്ഞിരുന്നതിന് കാരണം വെറുതെ ഇത് കഴിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ ലെവലിൽ അവർ ചിന്തിച്ചിട്ടില്ല. കാരണം ഡാർവിൻ്റെ ആ ഒരു ബേസിക് തിയറിയിൽ ഡെവലപ്പ് ചെയ്ത് മാത്രം അവർ പോയി എന്നുള്ളതുള്ളൂ, അതിന് അപ്പുറത്തേക്കുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ നമുക്കുണ്ടാകുന്ന ആ മനസ്സിൻ്റെ വിചാരങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ പ്രോബ്ലംസിൻ്റെ നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസിൻ്റെ 90% നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ 10% നമുക്ക് പറ്റാത്തതിന് കാരണം നമ്മുടെ അസമർത്ഥത, അതുപോലെ ബാഹ്യമായിട്ടുള്ള ഈ പറയുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട്. നമ്മുടെ ചിന്തയ്ക്ക് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, അതിന് നമ്മൾ സഹായങ്ങൾ തേടേണ്ടി വരും. പക്ഷേ സാമാന്യ രീതിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഈ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് വന്നത് തന്നെ ഇക്കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അടുത്ത സെക്ഷനിൽ നോക്കാം. ആ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ആക്കാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡിനെ ആദ്യം തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ അതിലേക്ക് പുതിയ ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും, പഴയ ഇൻഫർമേഷൻസിനെ ചേഞ്ച് ചെയ്യാനും പറ്റും. അതിനുള്ള പ്രോസസ്സുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആചാരത്തിലൂടെയാണ് ചെയ്യുന്നത്. ചെയ്ത് ഈ പറഞ്ഞ അതിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനതുപോലെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് പല സ്വഭാവങ്ങളും ശീലങ്ങളും ഉണ്ടാകുന്നത്. ആ രീതിയിലാണ് നമ്മളറിയാതെ നമ്മൾ പ്രവർത്തിച്ചു പോകുന്ന ശീലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അങ്ങനെയുണ്ടാകും. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണാത് പൂർണ്ണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേ